Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം. എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്യാമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആൾക്കാരിങ്ങനെ കൂട്ടുകാരിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിന്റെ അനുസരിച്ച് എല്ലാ കൂട്ടുകാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്തായിരുന്നാലും നമുക്ക് നമ്മുടെ ക്യാമ്പിന്റെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് ക്യാമ്പ് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവരും നമ്മുടെ ക്യാമ്പിൽ പങ്കെടുക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമുള്ള കൂട്ടുകാർ ഒന്ന് കൈവീശി കാണിക്കാമോ? വെരി ഗുഡ്. നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ ഓൺ ആയിരിക്കണം. നിങ്ങളുടെ മുഖം ഞങ്ങൾക്ക് കാണാം, പക്ഷെ നിങ്ങളുടെ ഫോണിന്റെ ശബ്ദം ഇങ്ങോട്ട് വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണം. ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ നിങ്ങളെ ഫോണിന്റെ നിങ്ങൾ മ്യൂട്ട് അൺമ്യൂട്ട് ആക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ മിടുക്കരായിട്ട് ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് മിടുക്കരായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കണം. ഒന്നുകൂടെ ഒന്ന് ഹായ് പറയാമോ എല്ലാവരും? ഹായ്. ഇനി ഒരു വാക്ക് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മുടെ ക്യാമ്പ് ഇന്നത്തെ രണ്ടാമത്തെ ദിനമായ ഇന്ന് നമ്മുടെ ക്യാമ്പിന് വേണ്ടി ക്യാമ്പിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ബഹുമാനമുള്ളതായ അജി എബ്രഹാം ബ്രദറിനെ
ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അജയ് അബ്രഹാം ബ്രദർ ഇപ്പോൾ നമ്മുടെ ക്യാമ്പിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സാറേ കേൾക്കാമോ? സാറേ കേൾക്കാമല്ലോ അല്ലേ? സാറേ ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ മധ്യാന സമയം കഴിഞ്ഞ നിമിഷങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, കുട്ടികളുമായി ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ അടിങ്ങൾ കൂടി അടുത്തു വരുവാൻ കർത്താവ് തന്ന വലിയ സാവകാശത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവെ, ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിലൂടെ കർത്താവെ നടത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പാട്ടുകൾ പഠിക്കുവാനും കഥകളിലൂടെ കർത്താവിനെ വാസ്തവത്തിൽ അറിയുവാനും ദൈവവചനം പഠിക്കുവാനും എല്ലാം കർത്താവ് ഒരുക്കി തരുന്ന വലിയ സാവകാശത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പ്രത്യേകം ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ട സെഷനുകളെല്ലാം നടത്തുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. തുടർന്ന് ഇന്നും അതിന്റെ തുടർച്ചയായി ദൈവവചനം പഠിക്കുവാനും കർത്താവിനെ അറിയുവാനും എല്ലാം കർത്താവ് ഇടയാക്കുന്ന ഓർത്ത് സ്തോത്രം. നല്ല പാട്ടുകൾ പാടുവാൻ, നല്ല കഥകൾ കേൾക്കുവാനും കർത്താവ് അവിടുന്ന് കൃപ ചെയ്യണമെന്ന് അടിയങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നടത്തിപ്പുകാരായ സിബി സാറിനെ, സിന്ധു ആന്റി, മറ്റു തുറന്നുള്ള ഓരോ മീറ്റിങ്ങുകളുടെയും ഓരോ പ്രോഗ്രാമുകളുടെയും നേതൃത്വത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ അവരുടെ മേലെല്ലാം ധാരാളമായി പകരണമെന്ന് അടിയങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ കർത്താവെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. ശേഷാൽ ഇതിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ അവരായിരിക്കുമ്പോഴും കർത്താവെ ഒരു മനസ്സോടെ ഒരുമിച്ച് കർത്താവ് പ്രകാരം ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പാടിയെ മഹത്വപ്പെടുത്തുവാൻ എല്ലാം കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് സ്തോത്രം. തുടർന്നുള്ള ചില നിമിഷങ്ങൾ കർത്താവെ ഏകാഗ്രതയോടെ, വളരെ സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ കുഞ്ഞുങ്ങളെ എല്ലാം കർത്താവെ പങ്കെടുത്ത് അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, യേശു കർത്താവിനെ വാസ്തവത്തിൽ അവരുടെ ജീവിതത്തിൽ കർത്താവെ വരച്ചു കാണിക്കപ്പെടുവാൻ, അത് അവരുടെ യേശു അവരുടെ ജീവിതത്തിൽ ജനിക്കുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം അടികളെ ബലപ്പെടുത്തിയത് ഓർത്ത് സ്തോത്രം. ഒരിക്കൽ കൂടി സി എഫിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അടികൾ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അടികൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് ഇനി നിങ്ങൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗാനം നിങ്ങൾ കേൾക്കും. ആ ഗാനം നമ്മുടെ സ്വാഗതത്തിന്റെ മുമ്പായിട്ടുള്ളതായ ഒരു ഗാനമാണ്. നമ്മൾ ഒന്നിച്ചാണ് ആ ഗാനത്തിൽ പങ്കുചേരുന്നത്. ആ ഗാനത്തിൽ പങ്കുചേരുമ്പോൾ തന്നെ നമ്മൾ സ്വാഗതം പരസ്പരം കൈമാറുന്നതിന്റെ ഭാഗമായിട്ട് ഒരാക്ഷനിലൂടെയാണ് നമ്മുടെ സ്വാഗതം പറയാനായിട്ട് ആദ്യമേ ആഗ്രഹിക്കുന്നത്. പിന്നീട് നമ്മൾ പേര് പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന സമയമുണ്ട്. പക്ഷെ ഇതൊരു പാട്ട് പാടിയിട്ട് ആ പാട്ടിലൂടെ നമ്മുടെ സ്വാഗതത്തിന്റെ ഒരു ആക്ഷൻ സന്തോഷത്തോടെ നമ്മൾ കളിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇരുന്ന് നമുക്ക് ഈ സ്വാഗതത്തിൽ, ഈ സ്വാഗത ഗാനത്തിൽ പങ്കുചേരാം. ഒരു ആക്ഷനോട് കൂടിയാണ് അത് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ റെഡിയാണോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നമുക്ക് ഒന്നിച്ചൊന്ന് കളിക്കാനായിട്ട് ശ്രമിക്കാം. ചില കൂട്ടുകാർക്ക് ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല, കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷെ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം. റേഞ്ച് ഒന്നെടുത്തോട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. ഞങ്ങൾ പറയുന്ന ശബ്ദം കേൾക്കാൻ ഇപ്പം പറ്റുന്നവര് ആരെങ്കിലും ഒന്ന് യെസ് പറയാം. ഓക്കെ, നമ്മുടെ സ്വാഗത ഗാനം ആലപിക്കും. ആ ഗാനം ഒരു ആക്ഷനോട് കൂടിയാണ്. നമ്മൾ ആക്ഷൻ കളിച്ചത് എല്ലാവരും ആക്ഷൻ കളിക്കണം. അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം, അതിനുശേഷം നമുക്ക് ഒന്നിച്ച് ആക്ഷൻ കളിക്കാനായിട്ട് ശ്രമിക്കാം. Simbole join peace joy and peace in Jesus only join peace anandam yeshu matram ennum anandam simbole
ഓക്കെ, നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സിംബോലെ 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 ജോയ് ആൻഡ് പീസ് ജോയ് ആൻഡ് പീസ് ജോയ് ആൻഡ് പീസ്. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇത് ഈ ആക്ഷൻ കളിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ ഒന്നിച്ചു നിന്ന് കൂടുന്ന കൂട്ടുകാരുണ്ട്. ഒരു വീട്ടിൽ തന്നെ നാലോ അഞ്ചോ ആറ് പേര് ഒന്നിച്ച് കൂടുന്നവരുണ്ട്, പത്ത് പേര് വരെ ഒന്നിച്ച് കൂടുന്ന കൂട്ടുകാരുണ്ട്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യാണ്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചാൽ സന്തോഷത്തോടെ നിങ്ങൾ ചെയ്യണം. ഇനി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖം കാണാൻ സാധിക്കാതെ വരരുത്, അതുകൊണ്ട് നിങ്ങൾ ഇരുന്നോണ്ട് തന്നെ ചെയ്താൽ മതി. എല്ലാവരും മിടുക്കരായിട്ട് ചെയ്യാനാണ് ശ്രമിക്കുക. ഒരു പ്രാവശ്യം കൂടി join me, join me, join me, join me, join me, son Jesus, only join me, join me. Anandam, 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 Yeshu matra mennu mennu, anandam, anandam. Simbole, 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 simbole. വെരി ഗുഡ്, നിങ്ങളെ സ്വാഗതഗാനത്തിൽ പങ്കുചേർന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ക്യാമ്പിന്റെ ആരംഭത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രാർത്ഥനയോടുകൂടി ദൈവം സഹായിച്ചു. നിങ്ങൾ സന്തോഷമുള്ള കൂട്ടുകാരാണെന്ന് എനിക്കറിയാം. നമ്മുടെ ചിന്താവിഷയം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കും, അതാണ് നമ്മുടെ ചിന്താവിഷയം അല്ലെ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സാധിക്കുന്നവര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ സാധിക്കുന്നത് ആർക്കാണ്? ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ദിവസത്തെ പിന്നെ ക്യാമ്പിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ സ്വാഗതം പറയാനായിട്ട് വളരെ പെട്ടെന്ന് ചിലരുടെ പേര് പറഞ്ഞ് സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് സമാപനത്തിൽ നമുക്ക് പ്രാർത്ഥനയും നമുക്ക് ആശീർവാദം പറയുവാനായിട്ട് വരാനുള്ളത് CSI സെന്റ് മാത്യൂസ് ഇടവകയിലെ വികാരി ആയിരിക്കുന്ന യോവാസ് അച്ഛനാണ്, റവറിന്റെ യോവാസ് അച്ഛനാണ് നമുക്ക് ഇന്ന് സമാപന സന്ദേശത്തിലേക്ക് വരുവാനായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ നമുക്ക് മുഖ്യ അതിഥിയായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ലീന സുബീഷ് സിസ്റ്ററാണ്. അത് സിസ്റ്ററുടെ ഹസ്ബൻഡിന്റെ പേര് സുബീഷ് ജോൺസൺ എന്നാണ്. അവര് രണ്ടുപേരും കർത്താവിന്റെ വേലയിലായിരിക്കുന്നവരാണ്. സുബീഷ് ജോൺസൺ സാറ് അത് IBL എന്ന് പറയുന്നതായിട്ടുള്ള ഇന്ത്യൻ ബൈബിൾ ലീഗിന്റെ ഒരു പ്രവർത്തനം, അതോടൊപ്പം തന്നെ ബൈബിൾ ട്രെയിനറായിട്ട് അതിന്റെ കേരള റീജിയന്റെ ായിട്ടുള്ള പ്രിയപ്പെട്ട സാറാണ്. അപ്പൊ ആ പ്രിയപ്പെട്ട സാറിന്റെ സഹധർമ്മിണി ലീന ജോൺസൺ, സോറി ലീന സുബീഷ് ആണ് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സന്ദേശം മുഖ്യാതിഥിയായിട്ട് നമ്മളോട് കൂടെ ഉള്ളത്. പ്രത്യേകിച്ച് അവരെ രണ്ടുപേരെയും കുടുംബമായിട്ട് നമ്മുടെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യും. കൈവീശി നമുക്ക് സ്വാഗതം ചെയ്യും. വെരി ഗുഡ്. ഓക്കെ, ഇന്ന് നമുക്ക് പ്രാരംഭമായിട്ട് പ്രാർത്ഥിച്ച് നമ്മളെ സഹായിച്ചത് ഇന്ത്യ എവറി ഹോം ക്രൂസേഡ് കേരള റീജിയന്റെ മാനേജറായ സേവനം അനുഷ്ഠിക്കുന്ന അജി എബ്രഹാം ബ്രദറാണ്. നിലമ്പൂർ സ്വദേശിയാണ് അദ്ദേഹം, കോട്ടയത്താണ് ഇപ്പോൾ ഉള്ളത്. യവരുഗം ഗ്രൂപ്പ് സെഡ് ഓഫീസിലെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു. ഓരോ വീടുകളിലും ചെന്ന് സുവിശേഷം പറയുന്ന ഒരു സംഘടനയാണ് യവരുഗം ഗ്രൂപ്പ് സെഡ്. ആ ഗ്രൂപ്പ് സെഡ് എന്ന് പറയുന്ന സംഘടനയുടെ മാനേജറായി പ്രവർത്തിക്കുന്ന അജി അബ്രഹാം സാറാണ്. പ്രത്യേകിച്ച് സാറിനെ സന്തോഷത്തോടെ നമ്മുടെ ക്യാമ്പിലേക്ക് കുടുംബമായിട്ട് സ്വാഗതം ചെയ്യും. ഇന്ന് നമുക്ക് പ്രാരംഭത്തിൽ നമ്മളോട് അല്പം നേരം സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട ജോസ് ഫിലിപ്പ് അങ്കിളുണ്ട്. ജോസ് ഫിലിപ്പ് അങ്കിൾ ചൈൽഡ്വാനിസം ഫെലോഷിപ്പിന്റെ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ ട്രഷററായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന അദ്ദേഹമാണ്. ജോസ് ഫിലിപ്പ് അങ്കിള് മാർത്തോമാ സഭയുടെ മലബാർ മേഖലയുടെ സന്ത സ്കൂളിന്റെ ഒരു ആക്റ്റീവ് പ്രവർത്തകനും കൂടെയാണ്. പ്രിയപ്പെട്ട ജോസ് സാറിനെയും അതുപോലെ തന്നെ ജെസ്സി മിസ്സിനെയും സന്തോഷത്തോടെ നമ്മുടെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇത് നമ്മുടെ ഈ ക്യാമ്പിന്റെ ഹോസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട ജിജി സാറാണ്. ഇന്നലെ നമ്മളെ പ്രാർത്ഥിച്ച് സഹായിച്ചിരുന്നു. പ്രിയ ജിജി വർഗീസ് സാർ സി എഫിന്റെ സെക്രട്ടറിയാണ്. അവരെയും കുടുംബമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സാറിന്റെ വൈഫ് ബിജി ടീച്ചറിന്റെ ഹാപ്പി ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അവർക്കൊരു നല്ല ഹാപ്പി ബർത്ത്ഡേ കൂടെ പറയുന്നു. കൈ വീശി എല്ലാവരും ആ ഹാപ്പി ബർത്ത്ഡേയിൽ ഒന്ന് പങ്കുചേർന്നാട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആയിട്ട് അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ടവരായിട്ട് മാതാപിതാക്കളായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ എല്ലാ കൂട്ടുകാരെയും സന്തോഷത്തോടെ നമ്മുടെ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആദ്യം മുതൽ അവസാനം വരെയും മിടുക്കരായിട്ട് നമുക്ക് ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ക്യാമ്പിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം, നമ്മുടെ ഈ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങളും ഗെയിമുകളും ഒക്കെ ഉണ്ട്. മുന്നോട്ടുള്ള സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. മിടുക്കരായിട്ട് ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ക്രാക്കൊക്കെ വരച്ച് അവര് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാക്കരുത്. അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. മിടുക്കരായിട്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭമായിട്ടുള്ള സന്ദേശം നൽകുവാൻ ബഹുമാനപ്പെട്ട ജോസ് ഫിലിപ്പ് അങ്കിളിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, എന്തോ എല്ലാരും കേൾക്കാമല്ലോ? എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഓക്കെ, നമ്മള് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ട് ഇരിക്കുകയാണല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? എല്ലാരും ഭംഗിയായിട്ട് ആഘോഷിച്ചല്ലോ. എന്റെ വക ഞങ്ങളുടെ ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും സന്തോഷം ഒന്നുമേ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഓൺലൈൻ ക്യാമ്പിലേക്ക് കടന്നു വന്ന എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഓൺലൈൻ പടക്യാമ്പ് രണ്ടാമത്തെ ദിവസം ഇന്ന് ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹകരമായ ക്യാമ്പ് നടത്തുവാനായിട്ട് സാധിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഈ ആഴ്ചകളെല്ലാം നമ്മളൊരു ആഘോഷത്തിന്റെ ഒരു ദിവസങ്ങളായിരുന്നു അല്ലേ. ആഘോഷം എന്ന് പറയാൻ എന്തിന്റെ ആഘോഷമായിരുന്നു? ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ് ഓർക്കും? ക്രിസ്മസ് കേക്ക് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ട്, അതുപോലെ സമ്മാന പൊതികളൊക്കെ ഉണ്ട് അല്ലേ. ഇത് എന്തന്നെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഉണ്ണിയേശുവിന്റെ ബർത്ത്ഡേ ആണ്, യേശു കുഞ്ഞിന്റെ ജന്മദിനം, പിറന്നാളാണ് നമ്മള് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് അല്ലേ. എവിടെയാണ് യേശു ജനിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. ബേത്ലഹേമിലെ ഒരു പുൽക്കൂട്ടിലാണ് യേശു കുഞ്ഞ് ജനിച്ചത് അല്ലേ. അപ്പൊ കുഞ്ഞിന്റെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെ ആഘോഷിക്കുക? സാധാരണ കേക്ക് മുറിച്ച് ആഘോഷിക്കും, അതോടൊപ്പം സമ്മാനങ്ങളൊക്കെ കൊടുക്കും അല്ലേ. കേക്ക് മുറിക്കുകയും സമ്മാനങ്ങൾ കൊടുക്കുക ഒക്കെ കൊടുക്കും. അപ്പം ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസമാണ് അല്ലേ. അപ്പൊ നിങ്ങൾക്കൊക്കെ ക്രിസ്മസിന് എന്തെങ്കിലും സമ്മാനം കിട്ടിയിട്ടുണ്ടാവല്ലോ. ആരെങ്കിലും ഒക്കെ സമ്മാനങ്ങൾ തന്നിട്ടുണ്ടോ വീട്ടില്, പപ്പായോ മമ്മിയോ ആരെങ്കിലും ഒക്കെ, നമുക്ക് അങ്കിളുമാരൊക്കെ സമ്മാനങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും അല്ലേ. എന്നാൽ ക്രിസ്മസ് പറയുന്ന തന്നെ ഒരു വലിയ സമ്മാനമല്ലേ. ഒരു വലിയ സമ്മാനത്തിന്റെ ഓർമ്മയാണ് ക്രിസ്മസ് അല്ലേ. എന്തായിരുന്നു സമ്മാനം? പിതാവായ ദൈവം ഏകജാതനായ ലോകത്തിന് സമ്മാനമായിട്ട് നൽകിയല്ലേ. തന്റെ ഏറ്റവും ഓമനയായ സകലത്തിനും സകലവുമായ ഏകജാതനായ പുത്രനെ എന്ത് ചെയ്തു? ലോകത്തിന് സമ്മാനമായിട്ട് നൽകിയല്ലേ. സമ്മാനം കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയാ വാങ്ങിക്കുക? സമ്മാനം തന്നാൽ രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ വാങ്ങിക്കും അല്ലേ. എന്നാൽ ദൈവം കൊടുത്ത സമ്മാനം മനുഷ്യര് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോ? വേദവസ്തു എന്താ പറയുന്നേ? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഏതാ ഭാഗം അറിയാവോ? അറിയാവോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അല്ലേ. സ്വന്തത്തിലേക്ക് വന്നിട്ട് ദൈവം സ്വന്തമായ സ്ഥലത്തേക്ക് വന്നിട്ട് ദൈവത്തിന് അല്ലെങ്കിൽ യേശുവിനെ ആരും സ്വീകരിച്ചില്ല. സമ്മാനം സ്വീകരിക്കാതിരിക്കും എത്ര മോശമാ. സന്തോഷമായിരിക്കുമോ? സമ്മാനം കിട്ടിയാൽ അത് സ്വീകരിച്ചില്ലെങ്കിൽ കൊടുക്കുന്ന ആൾക്ക് വളരെ സങ്കടമായിരിക്കും അല്ലേ.
അപ്പൊ ദൈവത്തിനും വളരെ അനിഷ്ടമായ ഒരു കാര്യമായിരുന്നു യേശുവിനെ സ്വീകരിക്കായിരുന്നു. എന്നാൽ യേശുവിന് സ്ഥലം ഉണ്ടായിരുന്നു. എവിടെയാ കിടത്തിയ കുഞ്ഞിനെ? ഉൽക്കൂട്ടിലെ ആ വാക്യം അറിയാമോ? ലൂക്കോസ് സുവിശേഷം 2:7 വാക്യം അല്ലേ? അവിടെ ഇരിക്കുമ്പോൾ മറിയ തന്റെ ആദ്യജാതനായ പുത്രനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ പുൽത്തൊട്ടിയിൽ, എന്താണ്, പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് വാക്യം. ഏതാണ് വാക്യം? ലൂക്കോസ് 2:7 വാക്യം അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് അവർക്ക് സ്ഥലം കിട്ടാതെ പോയത്? വഴിയമ്പലത്തിലൊക്കെ അന്വേഷിച്ചു അല്ലേ? പല വഴിയമ്പലത്തിലും കയറി അന്വേഷിച്ച സ്ഥലത്തിന് വേണ്ടി, എന്നാൽ എവിടെയും സ്ഥലം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാതിരുന്നത്? അവിടെ എല്ലാ വഴിയമ്പലത്തിലൊക്കെ എല്ലായിടത്തും ആളുകൾ നിറഞ്ഞിരുന്നു. എല്ലാവരും അവരവരുടെ മുറികളിൽ ബുക്ക് ചെയ്ത് ഒരു മുറി പോലും ബാക്കിയില്ലാതെ എല്ലാ മുറികളും നിറഞ്ഞായിരുന്നു. ആരെങ്കിലും ഒരു മുറി ഒഴിഞ്ഞു കൊടുത്തിരുന്ന യേശുവിന് സ്ഥലം കിട്ടിയാലായിരുന്നോ? അല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും അവരെയും കൂടെ ആ റൂമിലേക്ക് മുറിയിലേക്ക് പ്രവേശിപ്പാൻ സന്നദ്ധത കാണിച്ചിരുന്നെങ്കിലോ യേശുവിന് ഇടം കിട്ടുമായിരുന്നു അല്ലേ? ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേ കണ്ടിട്ടില്ലേ ആളുകളെ, കുട്ടി കുഞ്ഞിനെ കൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കുന്നവരെ, പ്രായമുള്ളവരെ കടന്നു വന്നാല് നമ്മൾ എന്ത് ചെയ്യും? എഴുന്നേറ്റ് അവർക്ക് അങ്ങനല്ലേ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യുന്നു. നമ്മൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് അവർക്ക് സ്ഥലം കൊടുക്കാനായിട്ടുള്ള ഒരു സന്നദ്ധതയുണ്ട്. എന്നാൽ അന്ന് ഈ വഴിയമ്പലത്തുള്ളവർ ആരും എന്ത് ചെയ്തില്ല. യേശുവിന് അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയ്ക്കും അപ്പനും മുറി കൊടുത്തില്ലാത്തതുകൊണ്ട് എന്ത് പറ്റി? യേശുവിനെ ജനിക്കുവാനായിട്ട് അല്ലെങ്കിൽ കിടത്തുവാനായിട്ട് അവർ എന്ത് ചെയ്യേണ്ടി വന്നു? പശുത്തൊട്ടിയിൽ പോകേണ്ടി വന്നു. അപ്പൊ ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നൊരു സന്ദേശം അതാണ്. എന്താണ്? മറ്റുള്ളവരെയും കൂടെ നമ്മുടെ ഇടത്തേക്ക് ഒന്ന് സ്വീകരിക്കാനായിട്ട് ഉള്ള ഒരു സന്നദ്ധതയാവണം ക്രിസ്മസ്. അതുകൊണ്ടാണ് അവൻ്റെ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരെ കൈക്കൊണ്ടില്ല എന്ന് പറയും. നമ്മളെ കുറിച്ച് ആകാതിരിക്കാനായിട്ട് സാധിക്കണം. ഒരു കഥ പറയട്ടെ, ചെറിയൊരു കഥ. ഒരു ഗുരുവും ഗുരുവിൻ്റെ പത്നിയും കാടിനടുത്ത് ഒരു സ്ഥലം താമസിച്ചിരുന്നു. ഒരു ചെറിയ കുടില, അവർക്ക് രണ്ടു പേർക്ക് മാത്രം താമസിക്കാവുന്ന ഒരു ചെറിയ കുടില അവിടെ താമസിച്ചിരുന്നു. ഒരു ദിവസം ഭയങ്കര ശക്തമായിട്ട് മഴ പെയ്യ രാത്രിയാണ്. ഈ കുടിലിൻ്റെ പുറത്ത് ആരോണ്ട് വന്ന് ഈ കുടിലെ തട്ടി. വാതിലൊന്നുമില്ല, കുടിലല്ലേ. അപ്പൊ തട്ടിയപ്പോ ഗുരു എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു മനുഷ്യൻ പുറത്തുനിന്ന് മഴ നനയുക. അവര് പറഞ്ഞു, എനിക്ക് അകത്തേക്ക് വരാമോ? ഗുരുവിന്റെ പത്നി പറഞ്ഞു, പറ്റത്തില്ല, നമുക്ക് രണ്ടു പേർക്ക് ഇതിന് സ്ഥലമില്ല ഇതിനകത്ത് ഇരിക്കാൻ. ഇങ്ങനെയാണ് മൂന്നാമത് ഒരാൾ ഇതിനകത്തേക്ക് കയറ്റുക? ഇരിക്കാൻ തീരെ സ്ഥലമില്ല. മൂന്നാമത് ഒരാൾക്ക് കൂടി ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഒട്ടുമില്ല. എന്നാലും ഗുരു പറഞ്ഞു, ആ മനുഷ്യൻ നനയുകയല്ലേ, എന്ത് ചെയ്യാനാ സാധിക്കുക? അയാള് കഥ തുറന്ന് ആ മനുഷ്യനെ അകത്തെ പ്രവേശിപ്പിച്ചു. അകത്ത് വന്ന് അയാൾക്ക് തോർത്താനൊക്കെ കൊടുത്തു, അയാളെ തീയക്കായുള്ള സൗകര്യം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേ വീണ്ടും ഒരു ശബ്ദം കേട്ടു. അപ്പോഴും ഗുരു എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ഗുരുവിൻ്റെ പത്നിയും ഈ വന്ന അതിഥിയും പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കല്ല, ഇനി ഒരാൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയല്ല. നമ്മൾ മൂന്ന് പേര് കിടന്നപ്പം തന്നെ മുഴുവൻ സ്ഥലവും നിറഞ്ഞു. ഇനി എങ്ങനെയാണ്, എവിടെയാണ് ഒരാൾ നിൽക്കുക? അപ്പം ഗുരു പറഞ്ഞു, നമ്മളെ കിടക്കുന്നതുകൊണ്ടാണ് ഒരാൾക്ക് സ്ഥലമില്ലാത്തത്. നമ്മളൊന്ന് എഴുന്നേറ്റിരുന്നാൽ മൂന്ന് പേര് ഇരുന്ന് നാലാമതൊരാൾക്കൂടെ ഇതിനകത്ത് ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. അതുകൊണ്ട് ഗുരു എഴുന്നേറ്റ് വീണ്ടും വാതിൽ തുറന്ന് ആ മനുഷ്യനെ കൂടെ അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പം ആകെ രണ്ടു പേർക്കും സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അവരത് മൂന്ന് പേര് എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നാലാമതൊരാളും കൂടെ അതിനകത്ത് പ്രവേശിച്ചിരുന്നു. പിന്നെ അടുത്ത് ഇത്രയും സ്ഥലമുണ്ട്, ഒട്ടും സ്ഥലമില്ല അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും പുറത്തൊരു ശബ്ദം കേട്ട് വീണ്ടും ഗുരു എഴുന്നേറ്റ്. ഗുരു എഴുന്നേറ്റപ്പം ഗുരുവിനെ മറ്റു മൂന്ന് പേരും വളരെ നിരുത്സാഹപ്പെടുത്തി. എഴുന്നേറ്റ് പോകരുത്, ഇനി നമുക്ക് സ്ഥലമില്ല. പുറത്ത് തുറന്നു നോക്കുമ്പോൾ അതോടെ ഒരു കഴുതയാണ്, ഒരു മൃഗം, കഴുത എന്ന് പറഞ്ഞ മൃഗമാണ് നിൽക്കുന്നത്. അത് നനയാണ്. അതിനും അതിൻ്റെ ആവശ്യം എന്താണ്? നനയാതെ അകത്ത് പ്രവേശിക്കണമെന്നാണ് ആവശ്യം. അപ്പോൾ ഗുരു പറഞ്ഞു, അതിന് മറ്റുള്ളവർ വളരെയധികം വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഇനി പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാലേ ഗുരു പറഞ്ഞു, നമ്മളെ ഇരിക്കുന്നതുകൊണ്ടാണ് സ്ഥലമില്ലാത്തത്. നമ്മളെല്ലാവരും അത് എഴുന്നേറ്റ് നിന്നാല് ഒരാൾക്കൂടെ നിൽക്കാം, ഒരു ആ മൃഗത്തോട് നിൽക്കാൻ സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യ ആ ഒരു കഴുതയും കൂടി അകത്തെ പ്രവേശിപ്പിച്ചു. കഥ കേട്ടല്ലോ. അപ്പം നമുക്ക് നമ്മുടേതായ സൗകര്യങ്ങളെ ഒന്ന് മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ സന്തോഷത്തെ, നമ്മുടെ സൗകര്യങ്ങളെയും സന്തോഷത്തെ ഒന്ന് കുറച്ചാൽ, നമുക്ക് വീണ്ടും
വീണ്ടും ആളുകളെ നമുക്ക് പ്രവേശിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്മസ് നൽകുന്ന ഒരു സന്ദേശം. ഒരാളെയും കൂടെ പ്രവേശിപ്പിക്കാനായിട്ട്, ഒരാൾക്കൂടി ഇടം കൊടുക്കുവാനായിട്ട്, നമ്മുടെ വീട്, നമ്മുടെ വാഹനത്തിൽ മാത്രമല്ല, നമ്മുടെ മുറിയിലല്ല, നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിലല്ല, അതിനപ്പുറമായിട്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ചുറ്റുപാടിലും ഹൃദയത്തിലും നമുക്കുള്ളതിനെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി ഒന്ന് പങ്കുവയ്ക്കുവാൻ, ഒരു ഷെയറിങ്ങിന്റെ മനോഭാവം ഉണ്ടാകുവാനായിട്ടാണ് ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശം. അട്ടെ, നീ ക്യാമ്പ് ആരാണ്? നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്ന ക്യാമ്പിന്റെ പേരെന്താണ്? സി എഫിന്റെ നമ്മുടെ സി എഫ് എന്നാ സി എഫ് കേരള എന്നാണ് നമ്മുടെ സി എഫ് സംഘടനയുടെ പേര്. അറിയാലോ നിങ്ങൾക്ക് സി എഫ് എന്ന് പറയുന്നത്. എന്റെ ഫുൾ ഫോം എന്താ? ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ്. അറിയാവോ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ്? അപ്പൊ ഇത് ഒരു അന്താരാഷ്ട്ര സംഘടന, ലോകത്തെല്ലായിടത്തുമുള്ള ഒരു സംഘടനയാണ്. ഈ സംഘടന 1937 ഏകദേശം 80 വർഷത്തിനടുത്ത് ആയി, 83 വർഷമായി ഈ സംഘടന ആരംഭിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഘടകമായിട്ടാണ് നമ്മൾ കേരളത്തിലുള്ളത്. അതിൻ്റെ പേരെന്താണ്? സി എഫ് കേരള. കേരളത്തിലെ നമ്മുടെ ആ സ്ഥലത്തായിട്ട് ഏതാണ്ട് 46 വർഷമായി. 1974 സി എഫ് കേരള വന്നത്. മനസ്സിലായോ? ആ സി എഫ് കേരളയുടെ മലപ്പുറത്തെ ഘടകമാണ്, മലപ്പുറം ജില്ലയിലെ ഘടകമാണ് സി എഫ് കേരള. മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റാണ് ഈ ക്യാമ്പ് നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന, നേതൃത്വം നൽകുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലയിലും, കണ്ണൂർ ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും സി എഫിന്റെ പ്രവർത്തനം ഉണ്ട്. അതുപോലെ തന്നെ ഗോവയിലും തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലും സി എഫ് കേരളയുടെ ഓരോ ബ്രാഞ്ചുകൾ വർക്ക് ചെയ്യുന്നു. നമ്മുടെ മലപ്പുറത്തായൊക്കെ സി എഫ് ആരംഭം ചെയ്ത വർഷമാണെന്ന് അറിയാമോ? 1997 നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ സി എഫ് ആരംഭിച്ചത്. സി എഫിന്റെ പ്രവർത്തകരായിരിക്കുന്ന ആൾക്കാർ, ഡയറക്ടേഴ്സിന് അറിയാമോ? ഡയറക്ടർ ആയിരിക്കുന്ന ആരാണ്? അല്ലേ, മാത്യു ഷോമേൽ. അറിയാമോ ആരാ മാത്യു ഷോമേൽ? ഓക്കെ, സിബി സാറിന് ഞാൻ അറിയാവുന്ന അല്ലേ, മാത്യു ഷോമേൽ. സിബി സാറും സിന്ധു ആന്റിയുമാണ് എന്റെ പ്രവർത്തകർ. 1997 റാന്നിയുടെ ഭാഗത്ത് നിന്ന് വിദേശത്ത് വന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. വളരെയധികം ചലഞ്ചസ് ഉണ്ട്. എത്രയോ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. എന്താണ് സി എഫിന്റെ ഒരു നമ്മുടെ ലോഗോ എന്താ പറയുന്നത്? എൻ്റെ മോട്ടോ എന്താണ്? റീച്ച് ടു അൺറീച്ച്ഡ് ചിൽഡ്രൻ ഫോർ ക്രൈസ്റ്റ്. കണ്ടെത്താൻ പറ്റാത്തവരെ കണ്ടെത്തുക, ക്രിസ്തുവിന് വേണ്ടി കണ്ടെത്താനായിട്ട് സാധിക്കുക, കുഞ്ഞുങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കുക, അതാണ് സി എഫിന്റെ പ്രവർത്തനത്തിന്റെ ഒരു വലിയ ലക്ഷ്യം. അതുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി നേടുവാനായിട്ട് കഴിഞ്ഞ 23 വർഷങ്ങളായിട്ട് ഈ സംഘടനയ്ക്കായി മലപ്പുറം ജില്ലയിൽ സാധിച്ചിട്ടുണ്ട്. അത് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പ്രവർത്തനം നടത്തുന്ന അറിയാമല്ലോ. അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ഈ പ്രവർത്തകരെ ഓരോ വീടുകളിലും പല ഗുഡ് ന്യൂസ് ക്ലാസ് ഉണ്ട്, സ്കൂൾ ക്ലാസ് ഉണ്ട്, അതുപോലെ ചെറിയ ബൈബിൾ ക്ലാസ് ഉണ്ട്, അതുപോലെ ചില ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ നടത്തിയാണ് ഇത് കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ എത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് നടത്തുന്ന ഗുഡ് ന്യൂസ് ക്യാമ്പ്. എല്ലാ വർഷവും നമ്മൾ ഗുഡ് ന്യൂസ് ക്യാമ്പ് നടത്തും. ക്രിസ്മസ് കാലങ്ങളിലാണ് നമ്മളിവിടെ നടത്താറ്. എന്നാൽ ഈ വർഷം നമ്മുടെ പ്രത്യേക സാഹചര്യം, കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നിച്ച കുഞ്ഞുങ്ങൾക്ക് ചേർന്ന് വരുവാനായിട്ട് നിയമപരമായും മറ്റ് ആരോഗ്യപരമായുള്ള തടസ്സങ്ങളുകൊണ്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെല്ലാവരെയും കാണുവാനും പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതോടത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ എന്ത് വേണം? പണവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അല്ലേ? ഏകദേശം ഒരുപാട് സംഖ്യയൊന്നും ആവശ്യമില്ല. എന്നാലൊരു മാസം ഒരു 50,000-60,000 രൂപയ്ക്കടുത്ത് ഈ ഒരു ഇത് ഓരോ മാസം നമുക്ക് ചിലവാകും. കാരണം ഒരു പ്രധാന കാരണം, നമ്മൾ കഴിഞ്ഞ 21 വർഷമായിട്ട് ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന വാടകയ്ക്കാണ്, വർഷങ്ങളായിട്ട് വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. വാടക കൊടുക്കണം, അതിൻ്റെ സ്റ്റാഫിന് സാലറി കൊടുക്കണം, മറ്റ് പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്.
ഇത് കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സി എഫിന്റെ ഒരു പ്രാർത്ഥന ആസ്ക് ടു ഗോഡ് ടെൽ ഹിസ് പീപ്പിൾ, ദൈവത്തോട് ചോദിക്കുക, അവൻ്റെ മക്കളോട് അവൻ്റെ ജനങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുക, ഇങ്ങനെ പറയുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം. ദൈവത്തോടാണ്, ദൈവമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദൈവം കഴിഞ്ഞ 23 വർഷവും ഈ ഇതിനെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി എന്നുള്ളത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും നിർലോഭമായ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ച് പാരൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പറയുകയാണ്, ഓരോ മാസവും ഇത് കണ്ടെത്തുവാനായിട്ട് രണ്ടു മൂന്ന് തരത്തിലാണ് ഇതിൻ്റെ നടക്കുന്നത്. ഒന്ന് ഗിഫ്റ്റ് ഉണ്ട്, പിന്നെ ഒന്ന് ഒരു പ്ലഡ്ജ് ഉണ്ട്. എല്ലാ മാസവും റെഗുലറായി കൊടുക്കാൻ സാധിക്കും. എങ്ങനെ കൊടുക്കുക? ഗിഫ്റ്റായിട്ട് ഓരോ അവസരങ്ങൾ കഴിച്ച് നൽകുക, ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭാവന നൽകുക, അങ്ങനെയൊക്കെ സംഭാവന നൽകുകയാണ് ഈ സംഘടന. മറ്റു പുറത്തു നിന്നുള്ള യാതൊരു മാർഗവും നമുക്ക് ലഭ്യമല്ല. ഈ പ്രദേശത്തുള്ള ആളുകളിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ സാമ്പത്തികം ലഭിക്കേണ്ടത്. അതിലൊക്കെ നിങ്ങളുടെ എല്ലാ സഹകരണം ആവശ്യമാണ്. നിങ്ങളെല്ലാം അതിനുവേണ്ടി അതിനകം വേണ്ടി സഹകരിക്കുമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ എന്താണ് തീം, എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്താണ് നമുക്ക് സാധിക്കേണ്ടത്? എന്താണ് ഇഷ്ടം? എന്താണ് നമ്മുടെ ഇഷ്ടം? എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയണം, അത് ചെയ്യുവാനായിട്ട് സാധിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടം എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുക. നമുക്ക് തരുന്നൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുക. അതുകൊണ്ട് ഈ ക്യാമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസയും അറിയിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടെ ക്യാമ്പ് തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സന്ദേശത്തിന് വിരമിക്കും. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഒരു ആശംസയും നല്ല കഥയിലൂടെ കുഞ്ഞുങ്ങളെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതായ ഈ ശുശ്രൂഷയും പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചതും ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, നമുക്ക് രണ്ടു മൂന്ന് പാട്ടുകൾ ഒന്ന് പാടാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മൾ പാടാൻ പോകുന്ന പാട്ട് ഒരു അറബി ഭാഷയിലാണ് അത് ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ചില കൂട്ടുകാർക്കൊക്കെ അറിയാം, പഠിച്ചിട്ടുള്ള പാട്ടാണ്. നമ്മള് റാണി മുല്ലി റബ്ബി അല്ല ഹൈന എന്ന് പറയുന്ന മനോഹരമായ ഒരു പാട്ട്. റാണി മുല്ലി റബ്ബി അല്ല ഹൈന എത്തിഫുള്ളി മനു കസന അലിക്കുന്നമസി കദിമോ കുലാൽ അൽ തസ്ഫി എന്ന് പറയുന്ന ഒരു പാട്ടാണ്. സിംഗ് ആൻഡ് ടു ദ ലോർഡ് എ ന്യൂ സോങ്. സിംഗ് ആൻഡ് ടു ദ ലോർഡ് ഓൾ ദി എർത്ത് ഫോർ ഗോഡ് ഈസ് ഗ്രേറ്റ് ആൻഡ് ഗ്രേറ്റ്ലി ടു ബി പ്രൈസ്ഡ്. മനോഹരമായ ഒരു ഗാനമാണ്, നമുക്ക് അതൊന്ന് പാടാനായിട്ട് ശ്രമിക്കാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇനി നിങ്ങള് ഇങ്ങോട്ട് സംസാരിക്കണ്ട, സംസാരിച്ച് നമ്മുടെ പാട്ടെല്ലാം അപ്പോടെ പ്രശ്നമാകും. അതുകൊണ്ട് നിങ്ങൾ മിടുക്കരായിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കത് പാടാൻ ശ്രമിക്കാം. റാണി മുല്ലി റബ്ബി അല്ല ഹൈന. അവൻ പെരിയവൻ മഹിമയുള്ളവൻ
ರಾಣಿ ಉಳ್ಳಿಡಪ್ಪಿಯಲ್ಲ ಹೈದ ಹೆಚ್ಚಿ ಹುಳ್ಳಿ ಮಂಕಸನ ರಾಣಿ ಉಳ್ಳಿಡಪ್ಪಿಯಲ್ಲ ಹೈದ ಹೆಚ್ಚಿ ಹುಳ್ಳಿ ಮಂಕಸನ ಪಾಯಿ ನಾಹು ಪರಿಕು ನಮಸ್ತಿ ಕರೀಮೋ ಉಲಾಯತಿಸಿ ಪಾಯಿ ನಾಹು ಅರಿಕ್ಕು ನಮಸ್ತಿ ಕರೀಮೋ ಉಲಾಯತಿಸಿ പാട്ട് പഠിച്ചോ? പഠിച്ചില്ല അല്ലെ? വളരെ ആദ്യത്തെ വാക്കുകളൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു പ്രയാസം തോന്നും അല്ലെ? അറബി പാട്ട് ആദ്യത്തെ നാല് വരി അറബിയിലാ കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഇംഗ്ലീഷ് വാക്കുകൾ കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി അതിന്റെ അർത്ഥം എന്താണെന്ന് അല്ലെ? സിംഗ് ടു ദ ലോർഡ് എ ന്യൂ സോങ് അല്ലെ? സിംഗ് ടു ദ ലോർഡ് ഓൾ ദി എർത്ത് ഫോർ ഗോഡ് ഈസ് ഗ്രേറ്റ് അല്ലെ? നമ്മുടെ ദൈവം വലിയവനായിട്ടുള്ള ദൈവമാണ്, മാത്രമല്ല ഗ്രേറ്റ്ലി ടു ബി പ്രേസ്ഡ്. വലിയവനായിട്ടുള്ള ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാം? സ്തോത്രം ചെയ്യാം. നിങ്ങൾക്ക് അത് എഴുതി കാണിക്കും സാർ അവിടെ. കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടി നോക്കിയാലോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് പാടാവോ? നമുക്ക് പാടി ഏറ്റു പാടാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് പാടാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പാടുമ്പോ നിങ്ങൾ അതിന്റെ കൂട്ടത്തിലെ മ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ കൂട്ടത്തില് പാടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. ರಾಣಿ ಒಳ್ಳಿ ರಡಿ ಎಲ್ಲ ಹೈನಿಕೊಳ್ಳಿ ಮಂತ್ರ ಪೈನಾಹು ಅಲಿಕೊ ನಮಸ್ತಿ ಕರೀಮೋ ಕುಲಾಲಕ್ಕೆ ಪೈನಾಹು ಅಲಿಕೊ ನಮಸ್ತಿ ಕರೀಮೋ ಕುಲಾಲಕ್ಕೆ Sing to the Lord a new song. Sing to the Lord of the earth. Sing to the Lord a new song. Sing to the Lord of the earth. For God is great and greatly to be praised. For God is great and greatly to be praised. Kattu kuru paattu paadu. கத்தக்கு பாட்டு பாடுதே கத்தக்கு புது பாட்டு பாடு கத்தக்கு பாட்டு பாடுதே அவன் பெரிய மகிமையுள்ளவன் ராணி புள்ளி ரவி அல்ல ஹைரா எச்சி புள்ளி வந்தா ರಾಣಿ ಮುಲ್ಲಿ ರಬ್ಬಿಯಲ್ಲ ಹೈದ ಹೆಚ್ಚಿ ಕುಳ್ಳಿ ಮಂಕಸನ ಪೈನಾಹು ಪರಿಚ ನಮಸ್ತೆ ಕರೀಮೋ ಕುಲಾಲಕ್ಕೆ ಪೈನಾಹು ಅಲಿಚ ನಮಸ್ತೆ ಕರೀಮೋ ಕುಲಾಲಕ್ಕೆ ഹിന്ദി പാട്ടാണ് ഞങ്ങൾ ഇപ്പൊ പാടാനായിട്ട് പോകുന്നത്. താലി ഭജായെങ്കിൽ നാച്ചയെങ്കിൽ ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ? കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുള്ള പാട്ടാണ് താലി ഭജായെങ്കിൽ നാച്ചയെങ്കിൽ അപ്പരെ ഈശ്വർ കേളിയെ. നമുക്കൊന്ന് പാടിയാലോ? ഒരു പക്ഷേ അറിയാണല്ലോ 2020 നമുക്കൊന്ന് ഓർക്കാനായിട്ട് ഒരു മുഖാന്തരമാകട്ടെ. അതുകൊണ്ട് പാടുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് പാടാം. താലി
നമ്മുടെ സമയം അധികം നമുക്ക് മുന്നോട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം നമ്മളെ ആക്ഷൻ കാണിക്കും. ആക്ഷൻ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. നമുക്ക് ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് പാടാനുള്ള സമയം ഇല്ല. അതുകൊണ്ട് ആക്ഷൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പാടും, ആക്ഷൻ കാണിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡിയാണോ? ഓക്കെ, റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. Thank you.
നല്ല മിടുക്കരായിട്ട് നിങ്ങളെ ആക്ഷനൊക്കെ കളിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളാണ് നിങ്ങള്. നിങ്ങള് ഈ ക്യാമ്പിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് സമയം നമ്മൾ ചില വളരെ നല്ല ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് പോകുകയാണ്. ഇന്ന് നമുക്ക് അതിന് നേതൃത്വം നൽകുന്നത് ചാലക്കുടിയിൽ നിന്നും ഒരു ലീന സിസ്റ്ററാണ്, ലീന ടീച്ചറാണ്. നിങ്ങൾ ടീച്ചർ എന്നൊക്കെ വിളിച്ചാൽ മതി. പ്രിയപ്പെട്ട ടീച്ചറെ ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങളുടെ കുടുംബക്കാരി തന്നെയാണ്. അപ്പോ പ്രിയപ്പെട്ട ടീച്ചറിനെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫാമിലി കൗൺസിലിംഗില് വളരെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ സഭയിലെ സൺഡേ സ്കൂൾ കാര്യങ്ങളിൽ വളരെ നല്ല ഒരു ലീഡറായി പ്രവർത്തിക്കുന്നു. സുബീഷ് സഹോദരൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ലീന ടീച്ചറിനെ നമ്മുടെ ഈ തുടർന്നുള്ളതായ സെഷൻ നയിക്കാനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. വളരെ ആവേശത്തോടെ നമ്മൾ കൈവീശി കാണിച്ച് പ്രിയപ്പെട്ട ടീച്ചറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. എല്ലാരും സുഖായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ, നമ്മള് എല്ലാരും വീട്ടിലിരിക്കുക അല്ലേ? നമ്മൾ ഈ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് എല്ലാരും വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ടോണ്ടിരിക്കുക അല്ലേ? ഇപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾക്ക് അവധിയായിരുന്നു അല്ലേ? ആണോ? എല്ലാരും ഇങ്ങനെ കാണിച്ചു. നമുക്ക് ഇങ്ങനെ ശബ്ദം വെക്കുമ്പോ ഡിസ്റ്റർബൻസ് ആവും. അപ്പൊ എന്തെങ്കിലും യെസ് പറയുമ്പോ ഇങ്ങനെ കാണിക്കണേ. ഓക്കെ, നോ എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കണേ. ഓക്കെ, അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ അറിയോ? എത്ര പേർക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ അറിയാം? തംസ് അപ്പ് കാണിച്ചേ. അറിയാം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓരോരോ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുമ്പോ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ, അല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയുമ്പോ ഒത്തിരി ഡിസ്റ്റർബൻസ് ആവും അല്ലെ? എല്ലാരും പറയണത് നമുക്ക് കേൾക്കാനും പറ്റില്ല. ഓക്കെ, റെഡി ആണോ? എല്ലാരും റെഡി ആണോ? തംസ് അപ്പ് കാണിച്ചേ. റെഡി ആണെങ്കിൽ തംസ് അപ്പ്. ഓക്കെ, യെസ്.
അപ്പൊ ഇന്നലെ നമ്മള് സിബി സാറ് പറഞ്ഞു അല്ലെ, നമ്മൾ എല്ലാരും എന്താണ്, നക്ഷത്രമാണ് അല്ലെ. അപ്പൊ നമുക്ക് ക്ലാപ്പ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ക്ലാപ്പ് ചെയ്യുമ്പോ നമ്മൾ എങ്ങനെ ചെയ്യും? നക്ഷത്രം അല്ലെ, യെസ് സ്റ്റാർ. നമ്മൾ എല്ലാരും സ്റ്റാർ ആണ്, സ്റ്റാർ. ഓക്കെ, അപ്പൊ ക്ലാപ്പ് ചെയ്യാൻ പറയുമ്പോ എങ്ങനെ ചെയ്യണേ? എല്ലാരും ചെയ്തേ, കാണിച്ചേ, സ്റ്റാർ കാണിച്ചു നോക്കട്ടെ, നോക്കട്ടെ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഓക്കെ, നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ എല്ലാരും. കാണാൻ പറ്റുന്നോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മിസ്. യെസ്, ഇങ്ങനെ തംസ് അപ്പ് കാണിക്കണം. തംസ് അപ്പ് കാണുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാരും ടൈപ്പ് ചെയ്തോ? യെസ്. അപ്പൊ എന്താണ്? ദൈവ ഇഷ്ടം ചെയ്യുന്നവരായിരിപ്പിൻ അല്ലേ. യെസ്. അപ്പൊ നമുക്ക് അതാണ് നമ്മുടെ ചിന്താ വിഷയം. എല്ലാവർക്കും കിട്ടിയോ? എത്ര പേര് എഴുതി തംസ് അപ്പ് കാണിട്ട്? യെസ്, ഓക്കെ. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ദ വിൽ ഓഫ് ഗോഡ്, അതാണ് നമ്മുടെ ചിന്താ വിഷയം അല്ലെ. അപ്പൊ നമ്മൾ ഇന്നലെ ഇതിനെ കുറിച്ച് നമ്മുടെ അടുത്ത് ഒരു സാർ പറഞ്ഞു അല്ലെ, ഒരു ഒരു ദൈവ ഇഷ്ടം ഒരു കാര്യം ചെയ്യാനായിരുന്നല്ലോ, അതെന്താന്ന് നമുക്ക് ഓർക്കുണ്ടോ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ, ടൈപ്പ് ചെയ്തോ. എന്തായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്? എന്തായിരുന്നു ദൈവ ഇഷ്ടം ചെയ്യാൻ ഇന്നലെ പഠിച്ചത്? ഒരു വിഷയത്തെ കുറിച്ച് സാർ പറഞ്ഞായിരുന്നല്ലോ. എന്തായിരുന്നു? നമ്മുടെ ശുദ്ധീകരണം അല്ലേ, കിട്ടിയോ? നമ്മുടെ ശുദ്ധീകരണം, അതായിരുന്നു ദൈവ ഇഷ്ടം അല്ലേ. യെസ്. അപ്പൊ ഇന്ന് നമുക്ക് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം. ദൈവ ഇഷ്ടം ചെയ്യാൻ മൂന്ന് പോയിന്റ്സ് കൂടിയുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം? ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ വാക്യം ഏതാണ്? ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:16-18. ഒന്ന് തെസ്സലോനിക്കർ 5:16-18 വരെയാണ്. അതിൽ മൂന്ന് കാര്യമാണ് പറയണത് അല്ലെ. എന്തൊക്കെയാ പറയണേ? എപ്പോഴും സന്തോഷിപ്പിൻ അല്ലെ, ഒന്നാമത്തെ കാര്യം. പിന്നെന്താ? ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താ? എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അതാണ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വാക്യം. ഓക്കെ, യെസ്. എല്ലാരും പറഞ്ഞേ, ഒരു 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 സെക്കൻഡ് തരാം. എല്ലാരും വേഗം പഠിച്ചേ, ഈസി അല്ലേ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അവിടെ വരെ പഠിച്ചാലും മതി. ഒരു മിനിറ്റ് തരാം, വേഗം പഠിച്ചേ. എന്നിട്ട് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ഈ വാക്യം പറയാം. ഓക്കെ, ഇംഗ്ലീഷിൽ റിജോയ്സ് ഓൾവേസ്, പ്രേ വിതൗട്ട് സീസിംഗ്, ഇൻ എവ്രിതിങ് ഗിവ് താങ്ക്സ്. പഠിച്ചോ? എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ആരാണ് റെഡി പറയാൻ പറ്റിയോ? ആരാ പറയോ? തംസ് അപ്പ് കാണിച്ചാ അല്ലെങ്കിൽ കൈ പൊക്കി കാണിച്ചേ. ഓക്കെ, ആത്മീയുടെ കൈ കാണുന്നു. ഓക്കെ, ആത്മീയ അൺമ്യൂട്ട് ചെയ്ത് പറയും. Rejoice always, pray without ceasing. സ്ക്രീനിൽ നോക്കാതെ പറയണേ. Pray without ceasing. Everything. സ്ക്രീനിൽ നോക്കാതെ പറയണം. ഓക്കെ, സാരല്ല. ഓക്കെ, മിടുക്കി. ഇത് എല്ലാരും ക്ലാപ്പ് ചെയ്തേ, സ്റ്റാർ ക്ലാപ്പ്. യെസ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റോ? വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റോ? മലയാളത്തില് കൈ പൊക്കി കാണിച്ചേ. എന്റെ കൈ കാണുന്നില്ല, കൈ ആരും കാണുന്നില്ലല്ലോ. എളുപ്പല്ലേ? എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ആര് പറയാം? ഓക്കെ, ഐറി, മേരിൻ ജോൺസൺ. എപ്പോഴും സന്തോഷം. കേക്കുന്നുണ്ടോ? ആ കേക്കുന്നുണ്ട്. പറയാ. ആ കേക്കുന്നുണ്ട്, പറഞ്ഞോ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഒന്ന് തെസ്സലോനിക്കർ 5:16.
അഞ്ചിന്റെ 16-18 വരെ. യെസ് ഗുഡ്, എല്ലാരും സ്റ്റാർ ക്ലാബ് കൊടുത്തേ. മിടുക്കി ഐറിൻ, യെസ് ഐറിൻ. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ എന്തൊക്കെ കണ്ടു അല്ലെ? ആദ്യത്തെ എന്താ കണ്ടത് നമ്മള്? എല്ലാരും മുന്നേ ഫസ്റ്റ് പോയിന്റ് ചെയ്ത റിജോയ്സ് ഓൾവേസ് അല്ലെ? റിജോയ്സ് ഫസ്റ്റ് പോയിന്റ്, റിജോയ്സ് ഓൾവേസ്, എപ്പോഴും സന്തോഷിപ്പിൻ. എല്ലാരും പറഞ്ഞ അൺമ്യൂട്ട് ചെയ്യണ്ട, പക്ഷെ എല്ലാരും പറഞ്ഞേ എപ്പോഴും അൺമ്യൂട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ പറഞ്ഞു, എപ്പോഴും സന്തോഷിപ്പിൻ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താ? പ്രേ കണ്ടിന്യൂസ്ലി, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. ഇടവിടാതെ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലേ? അതാണ് പ്രേ വിതൗട്ട് സീസിങ്, അത് പ്രേ കണ്ടിന്യൂസ്ലി, അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതാണ് ഞാൻ അവിടെ എഴുതിയേക്കണേ. മൂന്നാമത് എന്താ നമ്മൾ കണ്ടത്? ഗിഫ്റ്റ് താങ്ക്സ് ഇൻ എവറിത്തിങ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാ? റിജോയ്സ് ഓൾ, എപ്പോഴും സന്തോഷിപ്പേൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പേൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ. ഓക്കെ, അവസാനം ഞാൻ ഇത് ചോദിക്കൂ കേട്ടോ. ഏഹ്, അപ്പൊ വേഗം പഠിച്ചോളാം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം, ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഹായ്, ഇതൊന്ന് ഇത് നോക്കിക്കേ, ഇതെന്താ ഇത്? ഇതെന്താ ഇത്? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. എന്താ സംഭവം? ഒരു അപ്പന്റെ കയ്യില് ഒരു കുഞ്ഞ് നിൽക്കുന്നു അല്ലേ? അല്ലേ? യെസ്. അപ്പൊ ഈ കുഞ്ഞിന്റെ മുഖത്ത് സന്തോഷമാണോ? എല്ലാം തംസ് അപ്പ് ഇടുക, അല്ലെങ്കിൽ ദുഃഖമാണെങ്കിൽ തംസ് ഡൗൺ ചെയ്തേ. സന്തോഷമാണോ ദുഃഖമാണോ കൊച്ചിന്റെ മുഖത്ത്? നോക്കട്ടെ, ആത്മീയുടെ കൈ കണ്ടു. ഓക്കെ, തംസ് അപ്പ്. സന്തോഷമാണ് മോഹം കാണില്ലേ? സന്തോഷമാണോ ദുഃഖമാണോ? യോനത്തന്റെ കൈ ഒന്നും കാണില്ലല്ലോ. ദയാന, ഷാൻ, ഓക്കെ, കണ്ടു കണ്ടു. ഓക്കെ, യെസ്, സന്തോഷല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കൊച്ചിന് പേടിയില്ലേ? കയ്യിൽ നിക്കണ നോക്കി, കൊച്ചു താഴെ വീഴുന്ന കൊച്ചിന് പേടിയില്ലേ? എങ്ങനെ ഈ കൊച്ചിനെ കൊച്ചിന് ചിരിക്കാൻ പറ്റുന്നേ? പറയാൻ പറ്റോ? അതാ, അവൾക്ക് അവന്റെ പേടില്ലാത്തത് അവന്റെ പപ്പ ആയതുകൊണ്ട്. യെസ്, അവന്റെ പപ്പ ആയതുകൊണ്ടാ അല്ലേ? അപ്പൊ പപ്പയുടെ കയ്യിൽ നിക്കണകൊണ്ട് ഈ കൊച്ചിന് എന്തില്ല? പേടിയില്ല അല്ലേ? അയ്യോ, പപ്പനെ ശരിക്കും പിടിക്കോ, ഞാൻ വീഴോ? താഴെ നോക്കിട്ട്, ദൈവമേ, താഴെ പുല്ലൊക്കെ ഉണ്ട്, കല്ല് വല്ല ഉണ്ടോ? ഞാൻ വീണ തലവല്ല ഇടിക്കോ? അല്ലെങ്കിൽ പപ്പ ചെലപ്പോ കൈ വിട്ടാലോ? നമുക്ക് അങ്ങനെയൊക്കെ ആലോചിക്കണ്ടോ കൊച്ച്? ഇല്ല അല്ലേ? എന്തുണ്ട് കൊച്ചിന്? ഇവിടെ വിശ്വാസം ഉണ്ട്, ഇത് എന്റെ പപ്പയാ, പപ്പ എന്നെ ഒരിക്കലും കൈവിടില്ല, എന്നെ മുറുക്ക എന്നെ കാൽ പിടിച്ചോളും. ഞാൻ വീണാലും എന്ത് ചെയ്യും? പപ്പ എന്നെ പിടിക്കും അല്ല? അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല എന്ന് പറഞ്ഞ കൊച്ചെന്താ സന്തോഷത ആയിട്ടിരിക്കണു അല്ലെ? നമുക്ക് ഇങ്ങനത്തെ ഒരു വാക്യം ബൈബിളിലുണ്ടോ? ആർക്കെങ്കിലും അറിയോ ഇങ്ങനത്തെ ഒരു വാക്യം? എന്തോ കയ്യിൽ എന്തൊക്കെയോ വാക്യം ഉണ്ടല്ലോ, ഉണ്ടോ? ആർക്കെങ്കിലും അറിയോ? കൈ കാണിച്ചേ. ആർക്കെങ്കിലും അറിയോ? അങ്ങനെ വാക്യം ഉണ്ടോന്ന് അറിയോ? തംസപ്പ് കാണിച്ചേ. അങ്ങനെ വാക്യം എന്തോ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയണില്ല, പക്ഷെ അങ്ങനെ ഒരു വാക്യം ഉണ്ടെങ്കിൽ തംസപ്പ് കാണിച്ചേ. ഉണ്ടോ? ഉണ്ട് അല്ലേ, പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണില്ല. ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? ഓക്കെ, അത് ആരും പറയണില്ലേ? ഓക്കെ, ഐസായ 49:16 അല്ലേ? ഐസായ 49:16 എന്താ പറയുന്നേ? ദേ ഒന്ന് വാക്യം, യെസ്, എന്താ? ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു അല്ലേ? ഇതാരാ പറയുന്നേ? ദൈവം, ദൈവം നമ്മളോട് പറയാ അല്ലേ? ഈ വാക്യം അറിയായിരുന്നോ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ സൺഡേ സ്കൂളിൽ, അല്ലെങ്കിൽ VBSലോ, അല്ലെങ്കിൽ ബൈബിൾ ക്യാമ്പിൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതാ ഞാൻ ദൈവം പറയാണ്, ഇതാ, സീ, ഐ ഹാവ് എൻഗ്രേവ്ഡ് യു ഓൺ ദ പാംസ് ഓഫ് മൈ ഹാൻഡ്. പാം പറയുമ്പോ എന്താ? ഉള്ളം കയ്യ അല്ലേ? അപ്പൊ ദൈവം നമ്മളെ ഓരോരുത്തരെ ഉള്ളം കൈ വരച്ചിരിക്കുന്നു. നമ്മൾ ഉള്ള കയ്യിൽ ഈ കൊച്ചു നിൽക്കുന്ന പോലെ നമ്മളെല്ലാം ഓരോരുത്തരെ
ദൈവം നമ്മൾ ദൈവ മക്കളായ നമ്മൾ ഓരോരുത്തർ എവിടെയാ? ദൈവത്തിന്റെ ഉള്ളം കയ്യിലല്ലേ? അപ്പൊ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? എപ്പോഴും സന്തോഷിക്കാം അല്ലേ? നമ്മൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നമുക്ക് സന്തോഷിക്കാം അല്ലേ? എന്തെങ്കിലും സങ്കടം വരുമ്പോൾ നമുക്ക് എന്താ ഓർക്കാം? ഞാൻ ദൈവത്തിന്റെ കയ്യിലാ. അപ്പൊ നമുക്ക് എന്ത് വരും? സന്തോഷം വരും അല്ലേ? യെസ്. അപ്പൊ അതാണ് ആദ്യത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? എപ്പോഴും സന്തോഷിപ്പൻ അല്ലേ? എല്ലാരും പറഞ്ഞേ, എപ്പോഴും സന്തോഷിപ്പൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ഏതായിരുന്നു? രണ്ടാമത്തെ പോയിന്റ് ഏതായിരുന്നു? ഓർക്കണ്ട, ഇടവിടാതെ പ്രാർത്ഥിപ്പൻ. Yes, pray continuously. അല്ലെങ്കിൽ പ്രേ വിതൗട്ട് സീസിങ് അല്ലേ? ദേ ഒരു കൊച്ചു എങ്ങനെയാ കൈയൊക്കെ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുക അല്ലേ? അപ്പോ എന്താണ് ഈ പ്രാർത്ഥന? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ എന്താണ് ഈ പ്രാർത്ഥന. പ്രാർത്ഥന പറഞ്ഞ എന്താണ്? വാട്ട് ഈസ് പ്രേ? എന്താ എപ്പോഴും വീട്ടില് അച്ഛനും അമ്മയൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കും നമ്മളെ അടുത്ത് എപ്പോഴും പറയൂലേ. എന്താ ഈ പ്രാർത്ഥന? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ. ഓക്കെ, ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റോ? ടോക്കിംഗ് വിത്ത് ഗോഡ്. ആ ഓക്കെ, ദൈവത്തോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. യെസ്, ടോക്കിംഗ് വിത്ത് ഗോഡ് ആണ് പ്രാർത്ഥന. വെരി ഗുഡ്, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും ക്ലാപ്പ് കൊടുത്തേ. ആരാ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, ടോക്കിംഗ് ടു ഗോഡ്, കൺവേഴ്സേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ എന്നൊക്കെ ഐറീൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പൊ അതൊക്കെയാണ് പ്രാർത്ഥന. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മള് ഉറങ്ങണ മുമ്പ് സൺഡേ സ്കൂൾ ടീച്ചറും അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പറയും ഉറങ്ങണ മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? രാവിലെ എണീച്ച ഉടനെ പ്രാർത്ഥിക്കും. പിന്നെ എപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. പിന്നെ നമ്മൾ എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കുക? ചെയ്തു. ഓക്കെ, എവ്രി ടൈം. ആത്മീയ എഴുതി എവ്രി ടൈം എഴുതി, കെസിയ എവ്രി ടൈം എഴുതി, ഹന്ന ഓൾവേസ് എഴുതി. ഓക്കെ, പിന്നെ ഓൾവേസ് ആ അൽ ബി ഏബിൾ ഓൾവേസ്. ഓൾവേസ് നമ്മള് എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് എപ്പോഴും നമുക്ക് ഇത് ഈ കൊച്ച് പ്രാർത്ഥിക്കാൻ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? എപ്പോഴും നമുക്ക് കൈ കൂപ്പി കണ്ണടിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ചിലപ്പോ ഇപ്പൊ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ബസ്സിലൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ സ്കൂളിൽ പോകുമ്പോ, സ്കൂൾ ബസ്സിൽ പോകുമ്പോ, അല്ലെങ്കിൽ എല്ലാം യാത്ര ചെയ്യുമ്പോ അപ്പൊ പ്രാർത്ഥിക്കാൻ പറ്റുമോ? യെസ് ആണെങ്കിൽ തംസ് അപ്പ് കടിച്ചേ. യെസ് വി ക്യാൻ ഇട്ടിട്ടുണ്ട് അല്ലേ? വെൻ വി പ്ലേ, വെൻ വി സ്റ്റഡി, ഹന്ന എഴുതിട്ടുണ്ട്. യെസ്, വി ക്യാൻ പ്രേ. യെസ്, ഗുഡ്. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റോ? നമുക്ക് കളിക്കുമ്പോ പ്രാർത്ഥിക്കാൻ പറ്റോ? തംസ് അപ്പ് ഇട്ടേ. യെസ്, ചെയ്യാൻ പറ്റോ? ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പൊ നമ്മള് കളിക്കുമ്പോ നമുക്ക് ഈ കണ്ണടച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റോ? ഇല്ല അല്ലേ? ഇല്ല. പക്ഷെ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം? നമ്മുടെ മൈൻഡില്, മനസ്സില് പ്രാർത്ഥിക്കാം അല്ലേ? യെസ്, നമ്മൾക്ക് മനസ്സില് പ്രാർത്ഥിക്കാം. അപ്പൊ മനസ്സിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. എന്താണ്? പ്രേ കണ്ടിന്യൂസ്ലി, എപ്പോഴും പ്രാർത്ഥിക്കുക അല്ലേ? നമ്മൾ ചോറുണ്ണുമ്പോ, അല്ലെങ്കിൽ കടക്കണ മുമ്പ്, അല്ലെങ്കിൽ രാവിലെ എണീച്ചോടെ മാത്രമല്ല, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ? യെസ്. ഓക്കെ, ഇനി അടുത്തത്. വാവ്, ഇതെന്താ? ഇതെന്താ? മൊബൈൽ ഫോൺ അല്ലേ? എല്ലാവർക്കും അറിയാം, കുഞ്ഞു മക്കൾക്ക് വരെ
കുഞ്ഞു മക്കൾക്ക് വരെ ഇതറിയാം അല്ലേ, എന്താണ്? ഓ, മൊബൈൽ ഫോൺ ആണ് അല്ലേ. പക്ഷെ പണ്ട് ഈ ഫോൺ ആയിരുന്നോ? പണ്ട് ഏത് ഫോൺ ആയിരുന്നു? ഈ ഫോൺ ആയിരുന്നു അല്ലേ. ഇത് കണ്ടിട്ടുണ്ടോ? ഈ ഫോൺ കണ്ടിട്ടുണ്ട്. തംസ് അപ്പ് ഇട്ടേ നോക്കട്ടെ. കണ്ടിട്ടുണ്ടോ? ഇത് എങ്ങനെ ചെയ്യാ? കറക്കി കറക്കി കറക്കണം അല്ലേ. ആ നമ്പർ കാണപ്പാടെ അറിയണം, എന്നിട്ട് പിന്നെ ഓരോന്നോർന്ന് ഇങ്ങനെ കറക്കണം, അല്ലേ. ഇങ്ങനെ കറക്കി 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 കൊണ്ട് ചെയ്യണം. ഇപ്പൊ എന്ത് സുഖ? ഈ മൊബൈൽ ഫോണോ? എന്ത് സുഖ അല്ലേ. നമ്മൾ വെറുതെ ആ നമ്പർ എടുത്ത് പ്രസ് ഡയൽ ചെയ്യാ, ഫോൺ വിളിക്കുക. അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ നമുക്ക് സ്പീഡ് ഡയൽ ഉണ്ട്. 1 2 3 എന്ന നമ്പർ ഇട്ടാ 1 ഇട്ടാ പെട്ടെന്ന് ആ നമ്പറിലേക്ക് പോവും, പെട്ടെന്ന് നമ്മള് കണക്ട് ചെയ്യും അല്ലേ. യെസ്. അപ്പൊ ഈ മൊബൈൽ ഫോൺ, പണ്ടത്തെ ഫോൺ നമുക്ക്, ഇപ്പത്തെ ഫോൺ എന്ത് സുഖ അല്ലേ. പണ്ടത്തെ പോലെ അല്ല. പിന്നെ ഈ ഫോണിന്റെ എന്താ വേറെ ഗുണം? നമുക്ക് എവിടെ പോയാലും നമുക്ക് ഇത് കൊണ്ടുപോവാം. യെസ്, നമുക്ക് ഇത് ക്യാരി ചെയ്യാൻ പറ്റും. എവിടെ പോയാലും നമുക്ക് ഇത് കൊണ്ടുപോവാം. മറ്റേ ഫോൺ ആകുമ്പോ അങ്ങനെയല്ല. നമ്മൾ ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലേ, വീട്ടിൽ മാത്രം ഇത് ഉണ്ടായിരിക്കുള്ളൂ. ഇത് നമ്മൾ എവിടെ പോയാലും ഇത് കൊണ്ടുപോകും. അപ്പൊ ഇപ്പൊ നമ്മള് സ്ഥിരം കാണുന്നത് എന്താ? എപ്പോഴും എല്ലാരും ബസ്സിലിരിക്കുമ്പോ എല്ലാരും കയ്യിൽ എന്താ? ഫോണാ അല്ലെ. എല്ലാരും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക അല്ലെ. ചിലര് ചോറുണ്ണുമ്പോഴും ഫോൺ കുത്തിക്കൊണ്ടിരിക്കും അല്ലെ. ആണോ? നിങ്ങൾ അങ്ങനെയാണോ കൂട്ടുകാരെ? അങ്ങനെയാണോ? ചോറുണ്ണുമ്പോ മൊബൈലില് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ചോറുണ്ണ? ചില കൂട്ടുകാർക്ക് വീഡിയോ കണ്ടാ ചോറ് ഇറങ്ങില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, അങ്ങനെ വേണ്ടാട്ടോ. യെസ്. അപ്പോ നമ്മൾ ഇപ്പൊ ഫോൺ എന്താ, നമുക്ക് ഫോൺ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ. ഈ ഫോൺ ഇല്ലാതെ, ഈ ഫോൺ നമുക്ക് എല്ലാം ഉണ്ട്. ഇതിൽ എന്തൊക്കെ ഉണ്ട്? നമുക്ക് എവിടെയെങ്കിലും യാത്ര പോവാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഗൂഗിൾ ചെയ്ത് അതിനെ അത് കണ്ടുപിടിക്കും അല്ലേ. ഈ ഫോൺ നമ്മളിപ്പോ എന്താ, അലാം വരെ ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ. രാവിലെ 6 മണിക്ക് എണീക്കുന്ന നമ്മൾ ഈ ഫോണില് കുത്തിവെച്ചിട്ട് കിടന്നുറങ്ങും അല്ലേ. ഇപ്പൊ 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 നമ്മൾ ആ കുഞ്ഞ അലാം ക്ലോക്ക് ഒക്കെ നമ്മള് കാണാറേ ഇല്ല അല്ലേ. പിന്നെന്താ, ആരുടെയെങ്കിലും ബർത്ത്ഡേസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ റിമൈൻഡർ വരെ ഈ ഫോണിൽ വെക്കും. എല്ലാം ഈ ഫോണിൽ. ഇപ്പോഴൊക്കെ നമ്മള് മൊബൈൽ ബാങ്കിങ് വരെ ചെയ്യും. ബാങ്കിൽ പോയ നമുക്ക് മൊബൈലിൽ തന്നെ എല്ലാം പൈസ ഒക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ എല്ലാം നമ്മുടെ എല്ലാമാണ് എന്ത്, ഈ മൊബൈൽ അല്ലേ. ഈ മൊബൈലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ. അപ്പൊ ഇപ്പഴാണെങ്കിൽ നിങ്ങക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോ ആദ്യമൊക്കെ പപ്പ മമ്മയൊക്കെ പറയും ഫോൺ മുട്ടരുത് തൊടരുത് എന്നൊക്കെ പറയും. ഇപ്പഴോ ഓൺലൈൻ ക്ലാസ് ഒക്കെ എന്താ, എല്ലാം ഫോണിലാ അല്ലേ, ഫോണിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പില്. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരെ കയ്യിൽ എന്തുണ്ട്? ഫോൺ ഉണ്ട് അല്ലേ. ഏഹ്, അച്ഛനമ്മേ അമ്മമാർക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ. ഏഹ്, നമ്മള് ഓൺലൈൻ ക്ലാസ് കാണുകയല്ലേ അല്ലേ. നമുക്ക് ഫോൺ വേണ്ടേ? നമ്മള് നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്താണ്, എപ്പോഴും ഫോൺ ഉണ്ട്. നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിന് പേര് പറഞ്ഞ് നമുക്ക് എപ്പോഴും നമുക്ക് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. നോട്ട്സ് എഴുതാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇപ്പൊ എന്താണ്, ഫോണാണ് അല്ലേ. ഏഹ്, ഓക്കെ. അപ്പോ ഒരു ദിവസം ഇത് കണ്ടോ, ഒരു കൊച്ചിനടുത്ത് സ്കൂളില് ടീച്ചർ കുട്ടികളെടുത്ത് നിങ്ങൾ എന്താവാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് എഴുതാൻ പറഞ്ഞു. ഓക്കെ. അപ്പൊ എല്ലാരും എഴുതിക്കൊണ്ടിരിക്കുക. ഒരു കൊച്ചു മാത്രം, ദേ നമ്മുടെ ഈ കൊച്ചു കുട്ടി മാത്രം എന്താ എഴുതണ്ടേ, തലയിൽ കൈവച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക, ആലോചിച്ചോണ്ട് സങ്കടപ്പെട്ടിരിക്കുക. അപ്പൊ ടീച്ചർ ഒന്ന് പറഞ്ഞു, നീ എന്താ ഒന്നും എഴുതാത്തേ, നീ എഴുതിക്കേ എന്ന് പറയും. അപ്പൊ ശരി ടീച്ചറെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തോടെ എഴുതും. എന്നിട്ട് എല്ലാരും എഴുതി കഴിഞ്ഞിട്ട് എല്ലാരും എടുത്ത് വായിക്കാൻ പറയും. അപ്പൊ എല്ലാരും എന്താ പറഞ്ഞേ, ചിലര് പറഞ്ഞു ഡോക്ടർ ആവണം, ചിലര് പറഞ്ഞു നേഴ്സ് ആവണം, ചിലര് പറഞ്ഞു എഞ്ചിനീയർ ആവണം, അങ്ങനെ വേറെ 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 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. എത്ര പേർക്ക് ഡോക്ടർ ആവാൻ ഇഷ്ടം ഇവിടെ നമ്മുടെ കൂട്ടുകാർക്ക്? തംസ് അപ്പ് കൺസേ നോക്കട്ടെ. എത്ര പേർക്ക് ഡോക്ടർ ആവാൻ ഇഷ്ടം നോക്കട്ടെ, നോക്കട്ടെ എത്ര പേരുണ്ട്. ഓക്കെ, എഞ്ചിനീയറോ? എത്ര പേർക്ക് എഞ്ചിനീയർ ആവാൻ ഇഷ്ടം? എഞ്ചിനീയേഴ്സ് ആരെയുണ്ട്? ആ ഓക്കെ ഓക്കെ. പിന്നെ നേഴ്സോ? നേഴ്സ് ആവാൻ എത്ര പേർക്കാ ഇഷ്ടം? ആരും ഇല്ലേ നേഴ്സ് ആവാൻ ഇഷ്ടമല്ലോ. ഓക്കെ ഓക്കെ, ആ അതേ ഉണ്ട്. ഓക്കെ യെസ്. അപ്പൊ ചിലർക്ക് നേഴ്സ് ആവാൻ ഇഷ്ടം. പക്ഷെ നമ്മുടെ ഈ കൂട്ടുകാരനെ എന്താവാനാ ഇഷ്ടം എന്ന് എഴുതിയെന്നാ നിങ്ങക്ക് അറിയോ? ഏഹ്, കൂട്ടുകാരൻ വന്ന് വായിച്ചത് എന്താവാന്നറിയോ? ഈ കൊച്ചു പറഞ്ഞു
എനിക്ക് മൊബൈൽ ഫോൺ ആയാ മതിന്ന്. അപ്പൊ എല്ലാരും ചേട്ടി, ഏ മൊബൈലോ, നീ എന്തായിരിക്കും, നീ എന്താ പറയണേ? ടീച്ചർ ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയണേ? അപ്പൊ ഈ കൊച്ചു വായിച്ചപ്പോ എല്ലാരുടെ കണ്ണില് എന്തായി, എല്ലാരുടെ കണ്ണ് നിറഞ്ഞു പോയി. എന്തായി കൊച്ചു വായിച്ചെന്നറിയോ? ഈ കൊച്ചു പറയാണ്, എന്റെ പപ്പയ്ക്കും മമ്മയ്ക്കും സമയം, എനിക്ക് വേണ്ടി സമയേ ഇല്ല. അവരെപ്പോഴും അവരുടെ കയ്യിൽ ഫോണാ, അവരെപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ അടുത്ത് സംസാരിക്കാനും എന്റെ അടുത്ത് കളിക്കാനും ഒന്നും അവർക്ക് സമയമില്ല. അപ്പൊ എനിക്ക് അവരുടെ മൊബൈൽ, എനിക്ക് മൊബൈൽ ഫോൺ ആയാ മതി. അപ്പൊ എനിക്ക് അവരുടെ കൂടെ എപ്പോഴും സംസാരിക്കാലോ, ഏ അപ്പൊ എനിക്ക് അവരുടെ കൂടെ എപ്പോഴും കളിക്കാലോ. അപ്പൊ അവര് എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പൊ എനിക്ക് മൊബൈൽ ഫോൺ ആയാ മതിന്ന്. എന്ത് സങ്കട അല്ലേ, ഏ ഈ കൊച്ചിന് എന്ത് സങ്കട. അപ്പൊ ഇതുപോലെ ആയിരിക്കോ ദൈവത്തിന് നമ്മളോട് ആണോ, ഏ ദൈവത്തിനും നമ്മളോട് ഇതന്നെയായിരിക്കും ആഗ്രഹം. ദൈവത്തിന് ആഗ്രഹം എന്താണ്? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ ദൈവത്തോടെ എന്ത് ചെയ്യണം? സംസാരിക്കണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഈ കുഞ്ഞു കൊച്ചു പറഞ്ഞ പോലെ ദൈവത്തിനും അതന്നെയാണ് ആഗ്രഹം. കണ്ടോ, പ്രേ കണ്ടിന്യൂസ്ലി. എന്തൊക്കെയാണ് ദൈവത്തിന്റെ ആഗ്രഹം? ഏ ഗോഡ് വാണ്ട്സ് ടു ഹിയർ ഫ്രം അസ് ഓൾ ദ ടൈം. ദൈവം എപ്പോഴും നമ്മളിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അതാണ് പ്രാർത്ഥന അല്ലേ. പിന്നെന്താ, ഹി വാണ്ട്സ് അസ് ടു കീപ് ഇൻ ടച്ച് ഓൾവേസ്. ദൈവം എപ്പോഴും നമ്മളുമായി സമ്പർക്കം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു അല്ലേ. നമ്മൾ എപ്പോഴും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കും. അങ്ങനെ എപ്പോഴും സമ്പർക്കം പുലർത്താൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത് എന്താ നമ്മൾ കണ്ടത്? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാറ്റിനും നമ്മൾ നന്ദി പറയണം അല്ലേ. ഹി വാണ്ട്സ് അസ് ടു താങ്ക് ഹിം ഫോർ എവറിഥിങ്. എല്ലാത്തിനും നമ്മൾ നന്ദി ഉള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോ നമ്മള് എന്താ ചെയ്യണ്ടേ? പ്രയർ എന്താ? അപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഫോൺ നോക്കുമ്പോ എന്താ നിങ്ങൾ ഓർക്കണ്ടേ? പ്രാർത്ഥന അല്ലെ. ഫോൺ നിങ്ങൾ കാണിക്കുമ്പോ നിങ്ങൾ എന്താ ഓർക്കണ്ടേ? എല്ലാവരും കാണിച്ചേ. ഫോൺ കാണാൻ നിങ്ങൾ എന്താ ഓർക്കണ്ടേ? കൈകൂപ്പി കാണിച്ചേ. പ്രാർത്ഥന. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കുഞ്ഞു പാട്ട് ഇപ്പൊ പാടിയത്. ഈ പാട്ട് എത്ര പേർക്ക് അറിയാം? ടെലിഫോൺ ടു ജീസസ്. കാണണ്ട എല്ലാവർക്കും സ്ക്രീനില്? ടെലിഫോൺ ടു ജീസസ്, ടെലിഫോൺ ടു ജീസസ് എവ്രി ഡേ. പാടാം, റെഡിയാണോ? ഓക്കെ, അപ്പൊ ആക്ഷൻ ഉണ്ടോ? നമ്മളിങ്ങനെ ഫോൺ പഴയ ഫോൺ പോലെ കാണിക്കണം, കറക്കി കറക്കി കുത്തണത്. ഓക്കെ ഓക്കെ, വൺ ടു ത്രീ ഗോ. Telephone to Jesus, telephone to Jesus, telephone to Jesus every day. Hello, telephone to Jesus, telephone to Jesus, telephone to Jesus every day. Hello, ellarum into action. Okay, phone pidicha kayil ellarum. Okay, nokkatte nokkatte. Okay, ready, 1 2 3 go. Telephone to Jesus, telephone to Jesus, telephone to Jesus every day. Hello, telephone to Jesus, telephone to Jesus, telephone to Jesus every day. Hello, ഇനി അടുത്തത് same tune. I want to talk to Jesus, I want to talk to Jesus, I want to talk to Jesus every day. Hello, I want to talk to Jesus, I want to talk to Jesus, I want to talk to Jesus every day. Hello, in other say, I want to thank my Jesus, I want to thank my Jesus, I want to thank my Jesus every day. Hello, I want to thank my Jesus, I want to thank my Jesus, I want to thank my Jesus every day. Hello. Okay, ഏറെ ഒരുമിച്ച് പാടാം, അൺമ്യൂട്ട് ചെയ്യണ്ട, നമുക്ക് അകത്തെ ഒരുമിച്ച് പാടാം ട്ടോ. ഓക്കെ, റെഡി? ടെലിഫോൺ ടു ജീസസ് ഒന്നുകൂടെ ഒരുമിച്ച്, നമുക്ക് സമയമില്ല, വേഗം പാടാം. ഓക്കെ, 1 2 3 ഗോ. ടെലിഫോൺ ടു ജീസസ്, ടെലിഫോൺ ടു ജീസസ്, telephone to Jesus every day. Hello, telephone to Jesus, telephone to Jesus,
telephone to Jesus every day. Hello, I want to talk to Jesus. I want to talk to Jesus. I want to talk to Jesus every day. Hello, I want to talk to Jesus. I want to talk to Jesus. I want to talk to Jesus every day. Hello, I want to thank my Jesus. I want to thank my Jesus. I want to thank my Jesus every day. Hello, I want to thank my Jesus. I want to thank my Jesus. I want to thank my Jesus every day. Hello. What is Tayo? Clap in the ladium, clap, clap, clap. Yay, yes, okay. Yes, അപ്പൊ നമ്മൾ എപ്പോഴും നിങ്ങൾ ഫോൺ കാണുമെന്ന് ഓർക്കണം, ദൈവത്തോട് സംസാരിക്കണം, പ്രാർത്ഥിക്കണം. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ വിളിക്കുന്നത് ആരെടുത്താ, എപ്പോഴും നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ആരെടുത്താ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എടുത്താ, അല്ലേ? അല്ലേ? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എടുത്താണ് നമുക്ക് എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടം, അല്ലെ? എപ്പോഴും വിളിക്കാൻ തോന്നും, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമുക്ക് തോന്നും. എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഉടനെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ച് പറയണം, നമുക്ക് ഭയങ്കര ആഗ്രഹം, അല്ലെ? അപ്പോ ദൈവം യേശു, നോക്കിക്കേ, യേശു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് യേശു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ ഇഷ്ടമാണ്? തംസ് ആപ്പ് കാണിച്ച് നോക്കട്ടെ. യെസ്, ബെസ്റ്റ് ഫ്രണ്ട്. യേശു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ എന്താ ഗുണം? നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ എപ്പോഴും മാറി മാറി ചിലപ്പോൾ പോയിരിക്കും. ഈ കോവിഡ് സമയത്ത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ യേശു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ എന്താ ഗുണം? എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെ? നമ്മുടെ ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോവില്ല. എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവും. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്ന് പറയാം. എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും, അല്ലെ? അപ്പൊ എത്ര പേർക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ താല്പര്യമുണ്ട്? കാണിച്ച് നോക്കട്ടെ. യേശു നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ താല്പര്യമുണ്ട്. യെസ്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് യേശു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവരും കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, യേശു നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണേ നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ, യെസ്. എല്ലാവരും കണ്ണടച്ചേ, എല്ലാ കൂട്ടുകാരും കണ്ണടച്ചേ, ആത്മീയ അർപ്പിത കണ്ണടച്ചേ. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് യേശുവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ യേശു നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ ഡേ. ലോർഡ് ജീസസ്, വി താങ്ക് യു ആൻഡ് വി പ്രേസ് യു ജീസസ് ഫോർ ദിസ് ഡേ. വി താങ്ക് യു ഗോഡ് ഫോർ ഹെൽപ്പിംഗ് അസ് ടു ലിസൺ ടു ദ ലെസൺ. ഗോഡ് ജീസസ്, വി പ്രേ ദാറ്റ് യു വുഡ് ലോർഡ് ബിക്കം ആ ബെസ്റ്റ് ഫ്രണ്ട്. ലോർഡ്, വി വോണ്ട് യു ടു ബി ആ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ ഗോഡ്, ബിക്കോസ് യു ആർ ദ ബെസ്റ്റ് ഫ്രണ്ട്. കം ഇൻ ടു അവർ ഹാർട്സ് ജീസസ് ആൻഡ് ബി ആ ബെസ്റ്റ് ഫ്രണ്ട്. ലോർഡ്, we want you to be our best friend because we want to talk to you every day, we want to thank you every day, and we want to always be in touch with you every day. Lord, we love you Jesus. Be our best friend Jesus. In Jesus name we pray. Amen, amen. Okay, ipo nammal yeshu nammade aarana ellaru unmute cheythu parnjo best friend. ഓക്കെ, സിബി അങ്കിൾ, ഇനി ഇനി സിബി സാറിൽ. ആ ഓക്കെ, ഞാൻ മൂന്ന് പോയിന്റ് ചോദിച്ചായിരുന്നല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആര് പറയും, ആര് പറയും മൂന്ന് പോയിന്റ്? ഒരിക്കലും നിങ്ങൾ മറക്കരുത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ബൈ കേട്ടോ, ബൈ, സീ യു ഓൾ. ഓക്കെ, സിബി സർ. ഓക്കെ 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 ഓക്കെ, കേൾക്കാമോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? നല്ല നല്ല സുന്ദരമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട
നല്ലൊരു സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരംഭത്തിലെ പറയാതെ പോയ ഒരു കാര്യമുണ്ട്, ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. പ്രിയപ്പെട്ട ആന്റിക്ക്, നമ്മുടെ ഇന്ന് ക്ലാസ് എടുത്ത ലീന സിസ്റ്റർ, നിങ്ങൾ ആന്റി എന്നൊക്കെ വിളിച്ചാൽ മതി, നിങ്ങൾ ലീന സിസ്റ്റർ എന്നൊന്നും പറയണ്ട, ലീന ടീച്ചറിന് മലയാളം അത്ര നല്ലതായിട്ട് അറിയത്തില്ല, അപ്പൊ അതിൻ്റെതായ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പൊ ലീന ടീച്ചർ എന്നോട് പറഞ്ഞത്, സാറേ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, നല്ല സന്ദേശം നൽകുവാനായിട്ട് തീർച്ചയായിട്ടും ലീന ടീച്ചറിന്റെ ദൈവം സഹായിക്കും എന്ന് പറഞ്ഞു. ദൈവം നല്ല നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സന്ദേശം നൽകുവാൻ ടീച്ചറെ സഹായിച്ചു. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് കൈയടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്ന് ഒന്ന് ക്ലാപ്പ് ചെയ്യാമോ? ഇങ്ങനെ ഇങ്ങനെ ക്ലാപ്പ് ചെയ്ത് ഒരു താങ്ക്സിന്റെ ഭാഗമായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ലീന ടീച്ചറിന്റെ ക്ലാസ് കേട്ടിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അച്ഛാ അല്പം കൂടി ഇങ്ങോട്ട് നീങ്ങിയിരുന്ന കാണാമായിരുന്നു. അച്ഛന്റെ സമയമായില്ല, എന്നാലും ഞാൻ അച്ഛനെ പ്രിയപ്പെട്ട യോവാസ് ഭാസ്കർ അച്ഛൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അച്ഛൻ നിലമ്പൂർ CSI സെന്റ് മാത്യു CSI ഇടവകയുടെ പഠനക്കാരനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ മലബാർ മേഖലയിലെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് സൺഡേ സ്കൂളിന്റെ ചുമതലയൊക്കെ അച്ഛനുണ്ട്. ഞങ്ങൾ അച്ഛനോടൊന്ന് ഒത്തിരി സന്തോഷത്തോടെ ഇടപെട്ടിട്ടുള്ളതാണ്. അച്ഛനെ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛനെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് ക്ലാപ്പ് ചെയ്യാം, ക്ലാപ്പ് ചെയ്യാം. ആ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് അല്പസമയം നിങ്ങളോട് ലീന ടീച്ചർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുക. റെഡി ആണോ പങ്കെടുക്കാനായിട്ട്? റെഡി ആണോ? ഓക്കെ, തംസപ്പ് എന്ന് കാണിച്ചു. തംസപ്പ് റെഡി ആണെങ്കിൽ, ഇഷ്ടമില്ലാത്തവരുടെ കൈ ഇങ്ങനെ താഴ്ത്തിക്കോ, കുഴപ്പമില്ല. ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ തംസ് ഡൗൺ. ഇല്ല, എല്ലാവരും കൈ ഉയർത്തിയിരിക്കുകയാണ്. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമുക്ക്, ഞാൻ ഇന്ന് ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 5 നമ്പറുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എത്ര നമ്പറുകളാണ്? 5 നമ്പേഴ്സ്. ഒരാളൊന്ന് പറഞ്ഞേ. 5. ഓക്കെ, 5 നമ്പറുകൾ. ആ 5 നമ്പറുകൾക്കടുത്ത് 5 നല്ല സുന്ദരമായ വർണ്ണപ്പകട്ടുള്ള മുട്ട വെച്ചിട്ടുണ്ട്. എന്ത് വെച്ചിട്ടുണ്ട്? മുട്ട വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ മുട്ട നിങ്ങൾക്ക് തുറന്നു നോക്കാം. ആ മുട്ടയ്ക്കുള്ളിൽ സുന്ദരമായ എന്താ പറയുന്നത്, ഫ്രൂട്ട്സ്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആണുള്ളത്. മുട്ട വിരിഞ്ഞാൽ സാധാരണ കോഴിക്കുഞ്ഞ് പുറത്തു വരും അല്ലെ, അല്ലെങ്കിൽ കിളിക്കുഞ്ഞ് പുറത്തു വരും. ഇവിടെ മുട്ട വിരിച്ചിട്ട് പുറത്തു വരുന്നത് എന്താണെന്നറിയാമോ? സുന്ദരമായ ഫ്രൂട്ട്സ് ആണ് പുറത്തു വരാൻ പോകുന്നത്. അപ്പൊ 5 എണ്ണത്തില് ഏതിനകത്തുണ്ടോ ആ ആള് ജയിച്ചു, അങ്ങനെയാണ് നമ്മുടെ കളി. ഓക്കെ, നമുക്ക് നോക്കാമെന്ന്. ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയുന്ന ആളത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആ ഗെയിമിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്ന ആളിന്, അപ്പൊ ഇതിനകത്ത് ഒരു പ്രശ്നം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോ എല്ലാവരും കഴിഞ്ഞ ദിവസം കുറെ കൂട്ടുകാര് നമ്മുടെ എന്താ പറഞ്ഞ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉത്തരം പറഞ്ഞ കൂട്ടുകാരുണ്ട്. പക്ഷെ ഇന്ന് നമുക്കൊരു ചെറിയ അവസരം ഈ പറയാതിരുന്നവർക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പൊ അതിനുവേണ്ടിയുള്ള സമയമാണേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മിടുക്കരായിട്ട് ഉത്തരം പറയണം, കുഴപ്പമില്ല. ഇന്നലെ പറഞ്ഞവർക്ക് ഇന്ന് പറയാൻ അവസരമുണ്ട്. അതിന് ആളില്ലാത്തവർക്കാണ്, അല്ലെങ്കിൽ ആ അവസരം ഉപയോഗിക്കാനായിട്ട് ആളില്ലെങ്കിലാണ് നമ്മൾ അതിന് സമയമെടുക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാവുന്ന കൂട്ടുകാരെ മിടുക്കരായിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ജി സാർ അത് പ്രസന്റ് ചെയ്യും. പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ചോദ്യം ചോദിക്കാമല്ലോ. നിങ്ങള് അൺമ്യൂട്ട് ചെയ്തിരുന്നോ? ഒത്തിരി ബഹളം വെക്കായിരുന്നാ മതി, അൺമ്യൂട്ട് ചെയ്ത് വെക്ക് എല്ലാവരും. ഓക്കെ, ഇനി ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ വിടുക്കരായിട്ട് ഉത്തരം പറയുന്ന ആളിന് ഗെയിമിൽ പങ്കെടുക്കാം, അവർക്കാണ് തെരഞ്ഞെടുക്കാനുള്ള അവസരം. ഓക്കെ, ഞാൻ ഒന്നാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ലോകത്തിലേക്ക് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനം, അത് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു സമ്മാനമാണ്, അത് നമുക്ക് നിത്യത വാഗ്ദാനം ചെയ്യുന്ന ഒരു സമ്മാനമാണ്, അത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മെ നയിക്കാൻ സഹായിക്കുന്ന ഒരു സമ്മാനം.
എന്താണ് ആത്മീയ? ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ചാടിക്കറി ഉത്തരം പറയല്ലോ, കുഴപ്പമില്ല. ആത്മീയ പറഞ്ഞത് നന്നായി, പക്ഷെ ആത്മീയ ഓർക്കണം, മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഒരു അവസരം കൊടുക്കണം. ഓക്കെ, ഇത് ഞാൻ അങ്ങ് അനുവദിക്കാം കേട്ടോ. ഞാൻ പിടിക്കലേ, നല്ല പിടിക്കുകയാണ് ആത്മീയ, എനിക്കറിയാം. ആത്മീയ തന്നെ എഴുന്നേറ്റ് ആത്മീയ എവിടെ വന്നിരുന്ന് പിടിക്കായിട്ടിരുന്നേ, നോക്കട്ടെ. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. ശരി, അപ്പം ആത്മീയക്ക് ഒരു അവസരം തരും. ആത്മീയ നമ്മുടെ ട്രയൽ റണ്ണില് ആത്മീയ ഉൾപ്പെടുത്തുക. നോക്കിയാ ആത്മീയ അഞ്ചെണ്ണം തെരഞ്ഞെടുക്കാം, അഞ്ച് നമ്പറുകൾ. നിസാർ അത് കുറിച്ച് വെച്ചിട്ട് വേണേ നോക്കാനായിട്ട്. ഓക്കെ, 4 to 6 അങ്ങനെയല്ല, അഞ്ചെണ്ണം തെരഞ്ഞെടുക്കണം. ആ അങ്ങനെ തെരഞ്ഞെടുക്കണം. 1 വേറെ നമ്പർ പറഞ്ഞോ, ഓരോ നമ്പർ പറഞ്ഞാ മതി. അഞ്ച് നമ്പറുകൾ 1 2 5 6 8. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തേനകത്തൊന്നും ഇല്ല. ഓക്കെ, അടുത്തത്. ഓക്കെ, ആ സാറ് നോക്കിയത് 8 ആണ് നോക്കിയത്, 8 ഒന്നുമില്ല. അപ്പോൾ 2 നോക്കി, 2 ഒന്നുമില്ല. അയ്യോ, 6 ഒന്നുമില്ല. ഇനി കാണാൻ സാധ്യതയുള്ളത് ഏതാണ്? 5 ഓക്കെ അല്ലേ, എത്രയാണ് നോക്കാം നമുക്കൊന്ന്, ഉണ്ടോന്ന്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, 5 ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ വെരി ഗുഡ്, അപ്പോ നമ്മുടെ ആത്മീയ ജയിച്ചിരിക്കുകയാണ്. അപ്പോ ഇനി അവർ തംസപ്പ് എന്ന് നിർത്തിക്ക, എല്ലാ കൂട്ടുകാരും തംസപ്പ് എന്ന് കാണിച്ച്. ആത്മീയോട് സന്തോഷമുള്ളവരെല്ലാവരും, അസൂയ ഇല്ലാത്തവരെല്ലാവരും, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ. ഓക്കെ, ദൈവത്തിന്റെ ഇഷ്ടം എന്തായിരിക്കണം എന്നുള്ളതായിരുന്നു ഇന്നലെ പറഞ്ഞത് അല്ലെ. ദൈവം നിങ്ങളുടെ ശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞു, നിങ്ങളുടെ ശുദ്ധീകരണമാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ദൈവം നൽകുന്ന ശുദ്ധീകരണത്തെ സ്വന്തമാക്കാനായിട്ട് എന്ത് ചെയ്യണം? ചാറ്റ് ബോക്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ചാറ്റിൽ ഇടുന്നുണ്ടോ എന്നുള്ളത്. ചോദ്യം മനസ്സിലായോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ, ആ ഓക്കെ ഓക്കെ, ദൈവത്തിന്റെ, ദൈവം നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ശുദ്ധീകരണം ആവശ്യമാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ്, ഹൗ ക്യാൻ വി റിസീവ് ഹോളിനെസ്, എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരണം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുന്നത്? എപ്പോഴും സന്തോഷിച്ചിരിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ. ദാരാ പറഞ്ഞേ, ഉത്തരം ശരിയാണോ? ശരിയാണോ? ഒന്നുകൂടെ ചിന്തിച്ച, ഇനി ആർക്കെങ്കിലും വേറെ ഉത്തരവുണ്ടോ? ഉത്തരമുള്ള ചാറ്റ് ബോക്സ് നോക്കിയേ. ഗോഡ് ഗുഡ്നെസ് ആണ്, എന്താ ഉദ്ദേശിക്കുന്നത്? ഗോഡ്നെസ് ശുദ്ധീകരണം പ്രാപിപ്പാൻ, ദൈവം നൽകുന്ന ശുദ്ധീകരണം സ്വന്തമാക്കുവാനായിട്ട് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇനി ആർക്കെങ്കിലും ഉത്തരം ഉണ്ടോ? ഇനി ഞാൻ പേര് ചോദിക്കണോ? ഐറിൻ എന്ത് പറയുന്നു? ഐറിൻ, ഐറിൻ ഇല്ല. ദൈവത്തിന്റെ വചനം, നമ്മളുടെ വചനം. കെസി ആണോ പറയുന്നത്? പ്രാർത്ഥിക്കണം. ഇനി ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ദൈവത്തിന്റെ സമയം കടല് വേഗം പറയണം. ദൈവത്തിന്റെ റൂൾസ് അനുസരിച്ച് ജീവിക്കണം. ആരോൺ ആരാണ്? ആരോൺ ചെറിയാൻ. വെരി ഗുഡ്. ആരോൺ ചെറിയാൻ പറഞ്ഞ ഉത്തരത്തില് അല്പമായിട്ടുള്ള സത്യമുണ്ട്. ബിലീവ് ഇൻ ജീസസ് എന്ന് പറഞ്ഞാൽ
യേശുവിനെ ഹൃദയത്തിൽ സന്തരക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുക. യേശു കർത്താവ് എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നെന്ന് വിശ്വസിക്കുക. യേശുവിനെ ഹൃദയംഗമായി സ്വന്തമായിട്ട് സ്വീകരിക്കുക. അപ്പോഴാണ് നമുക്ക് ശുദ്ധീകരണം, അവൻ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആരോൻ അവസരം തരികയാണ്. ആരോന് പറയാം എത്ര ഏതൊക്കെയാണ് ഓപ്ഷൻ. 1, 4, 5, 6, 7. ആരോ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല. അവസരം വേറൊരാൾക്ക് കൊടുക്കട്ടെ. ഓക്കെ, ഹന്നയ്ക്ക് അവസരം തരികയാണ്. ഹന്ന പറഞ്ഞു, ആരോൺ പറഞ്ഞിട്ടുണ്ട്, നമ്പർ പറഞ്ഞല്ലോ. ആരോൺ പറഞ്ഞു, നമ്പർ പറ, നമ്പർ പറഞ്ഞു. ഓക്കെ, ആരോൺ നമ്പർ പറഞ്ഞു. ഓക്കെ, ആരോൺ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 1, 2, 3, 4, 6. നോക്കാം നമുക്ക്, 1, 2, 3, 4, 6. സാറേ സാറേ ഓക്കെ, 3 പോയി. നോക്കാം നമുക്ക് അടുത്തത്, 2 പോയി, 1 പോയി, ആ സോറി 4 പോയി, 6 പോയി. ഇനി അടുത്തതിലാണ് കാര്യം ഇരിക്കുന്നത്. ജയമാണോ തോൽവിയാണോ നമുക്ക് നോക്കാം. ഒന്ന് ക്ലാപ്പ് ചെയ്തോണ്ടിരുന്നേ എങ്ങനെ, എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തോണ്ടിരുന്നേ എങ്ങനെ. ഓക്കെ ഓക്കെ, നോക്കാം നമുക്ക്. ആ വെരി ഗുഡ്, വെരി ഗുഡ്. 1-ലായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ആരോനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ചോദ്യം കൂടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക, ഒരു ചോദ്യം കൂടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കുഞ്ഞ് പപ്പായുടെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ പടം കണ്ടു അല്ലേ. കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു, എത്ര സന്തോഷമായിരുന്നു. ആ കുഞ്ഞിന്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അല്ലേ. അപ്പൊ ആ കുഞ്ഞിന്റെ മുഖത്തിന്റെ സന്തോഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് ആ പപ്പായുടെ കയ്യിലാണ് അവൻ നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു സന്തോഷത്തിന്റെ കാരണം അല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ഒരു വശങ്കിൽ താഴെ വീഴാൻ സാധ്യതയുള്ള സാഹചര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിഷമമുള്ള സംഗതികളായിരിക്കാം, പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതി സാഹചര്യമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണ്ട പറയേണ്ട ഒരു കാര്യം ആ ചിത്രത്തിൽ പറയുന്നുണ്ട്. എന്താണ് ആ ചിത്രത്തിൽ പറയുന്നത്? വെരി ഗുഡ്. ആരാ പറഞ്ഞ ഉത്തരം? ല്ലേ. ഓക്കെ, വീണ്ടും ഹന്നയ്ക്ക് ഒരു അവസരം തന്നെയാണ്. ബാക്കിയുള്ളവർ എന്താണെന്ന് അറിയത്തില്ല, ടൈപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പറയുന്നില്ല, എന്താ കാര്യം എന്ന് അറിയത്തില്ല. റേഞ്ചിന്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും നിങ്ങളും മനസ്സിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക, ഞാൻ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, ക്രിസ്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഹന്നയ്ക്ക് മുമ്പേ അവസരം കൊടുത്തത് കൊണ്ട് ക്രിസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുന് ഒരു അവസരം തരിക. ഓക്കെ, ക്രിസ് ഒന്ന് പറഞ്ഞു, ഏതൊക്കെ നമ്പറാണ്? 3, 7, 9, 1. 3, 7, 9, 1. നോക്കാം, ഇനി ഒന്നുകൂടെ ഉണ്ടല്ലോ. 5 ഓക്കെ, നോക്കാം നമുക്ക്. ജിസാറെ 5 ഇല്ല, 1 ഇല്ല, 9 ഇല്ല, 7 ഇല്ല. അപ്പൊ ഇനി ഓരെണ്ണം കൂടെ ഉണ്ട്, നോക്കാം നമുക്ക്. ഓ യെസ്, 3-ാമത്തേനുണ്ടായിരുന്നല്ലോ. വെരി ഗുഡ്. അപ്പൊ ഇന്ന് നമ്മുടെ ഗെയിമിൽ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഫ്രൂട്ട്സ് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഗെയിമിൽ പങ്കെടുത്ത കൂട്ടുകാരെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ,
കൊച്ച് കഥകളിൽ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ട് വളരെ പണ്ട് ഏകദേശം ഒരു 200 വർഷത്തിന് മുമ്പ് താമസിച്ചിരുന്നതായ ഒരു കൊച്ചു കൂട്ടുകാരിയുടെ കഥയാണ് പറയുന്നത്. നിങ്ങളൊക്കെ പലപ്പോഴും നിങ്ങളുടെ സ്കൂളിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പോകാനായിട്ട് നമുക്കിപ്പോ എന്തുണ്ട് വഴി, നമുക്ക് പോകാനായിട്ടുള്ള മാർഗം എന്താണ്? പ്രിയപ്പെട്ട ലീന ടീച്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് ബസ്സിൽ കയറി പോകാനായിട്ട് സാധിക്കും അല്ലെ. ബസ്സിൽ കയറി നിങ്ങൾക്ക് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നല്ല കാര്യമാണ് ബസ്സിൽ കയറി യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയത്ത്, ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നപ്പോൾ 8 കിലോമീറ്റർ ഒക്കെ നടന്നാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് 8 കിലോമീറ്റർ നടക്കുക എന്ന് പറഞ്ഞാൽ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ബസ് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം വളരെ സങ്കടമാണ്. ചിലപ്പോൾ ഓടും, ചിലപ്പോൾ നടക്കും. അങ്ങനെ നടന്ന് 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 സ്കൂളിലെത്തുമ്പോൾ ഒരു സമയമാണ്, വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. പണ്ട് ഒരുപാട് ദൂരം നടന്ന് ഒരു കാര്യം നേടിയെടുത്തതായ ഒരു കുട്ടിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അവള് നല്ല മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അവള് അവളുടെ വീട്ടിൽ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞു കൂടുന്നത്. വലിയ സമ്പത്തുള്ളവരൊന്നുമല്ല, അത്ര വലിയ പണക്കാരൊന്നുമല്ല, വളരെ ദാരിദ്ര്യത്തിലും സങ്കടത്തിലും ഒക്കെ ജീവിക്കുന്നതായ ഒരു ഭവനത്തിൽപ്പെട്ടതായ ഒരു കുട്ടിയാണ്. എന്നാൽ ദൈവഭക്തരായിട്ടുള്ള ഒരു കുടുംബമാണ്. ആ മോളെ പപ്പായും മമ്മിയും പറയുന്നത് വളരെ മിടുക്കരായിട്ട് അനുസരിക്കും. ഒരു കാരണവശാലും പപ്പായും മമ്മിയും പറയുന്നത് കേൾക്കാതിരിക്കത്തില്ല. കാരണം അവൾക്കറിയാമായിരുന്നു അവളുടെ ജീവിതത്തിൽ അവളൊരു ദൈവത്തിന്റെ കുഞ്ഞായിട്ട് ജീവിക്കണം എന്നുള്ളത് അവളുടെ മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം അവളുടെ ഉള്ളത്തിൽ ഉള്ളത് കൊണ്ട് അവളൊരു നല്ല മിടുക്കിയായിട്ടാണ് ജീവിച്ചത്. പപ്പായും മമ്മിയും പറയുന്നത് ഒരു കാരണവശാലും അവള് കേൾക്കാതിരിക്കത്തില്ല, മിടുക്കിയായിട്ട് ശ്രദ്ധിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ആ ചില കൂട്ടുകാരൊക്കെ പലപ്പോഴും പപ്പയോടും മമ്മിയോടും ചിലപ്പോൾ അവര് പപ്പയോടും മമ്മിയോടും ബഹുമാനത്തോടെ സംസാരിക്കാത്തവരുണ്ട്, ചിലപ്പം ദേഷ്യപ്പെടുന്നവരുണ്ട്, പപ്പായും മമ്മയും പറയുന്നത് അനുസരിക്കാതെ മാറിപ്പോകുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം പ്രിയപ്പെട്ട ജീസാർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6:1 ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. പിന്നെ പറഞ്ഞിരിക്കുന്നു, നിനക്ക് ദീർഘായുസ്സുണ്ടാകാനായിട്ട് നീ ഇങ്ങനെ അനുസരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദീർഘായുസ്സുണ്ടാകാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് നന്മ ഉണ്ടാകുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനായിട്ട് നമ്മളെല്ലാവരും മിടുക്കരായിട്ട് പപ്പായെയും മമ്മിയെയും ബഹുമാനിക്കണം, മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കണം. അങ്ങനെ നമ്മൾ വളരുമ്പോഴാണ് ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവള് ചെറുപ്പം മുതലേ അവളുടെ അടുത്ത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്യത്തിൽ പറയുന്നത് പോലെയുള്ളൊരു തീരുമാനം. 37 അതിന്റെ 5 വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ്? നിന്റെ വഴി യഹോവയിൽ സമർപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനിൽ ആ വാക്യം? ഒന്ന് വായിച്ച് നിങ്ങള്. നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ഈ നല്ല പെൺകുട്ടിയുണ്ടല്ലോ, അവള് നല്ല മിടുക്കിയായിരുന്നു. മാത്രമല്ല അവള് എല്ലായ്പ്പോഴും എല്ലാ ഞായറാഴ്ചയും ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ എന്ത് ചെയ്യുന്നറിയാമോ? അവള് സൺഡേ സ്കൂളിന് പോകുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് കണ്ട എല്ലാ കൂട്ടുകാരുടെയും കൂട്ടത്തിൽ ഒന്നിച്ച് അവള് സൺഡേ സ്കൂളിന് പോകും. സൺഡേ സ്കൂളിന് പോയി നല്ല മിടുക്കിയായിട്ട് അവിടെ ഇരിക്കും. അവളിങ്ങനെ കണ്ടോ, തലയിൽ നല്ല തുണിയൊക്കെ കെട്ടി നല്ല മിടുക്കിയായിട്ട് കൊച്ചു പെൺകുട്ടി അവിടെ ഇരിക്കുക. അവൾ അവിടെ ഇരുന്നു കൊണ്ട്
നമ്മുടെ ആ സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കേൾക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ സൺഡേ സ്കൂളിൽ പോകുന്നതും ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എന്തിനാ? എന്തിനാ? അയ്യോ, അതിനൊരു വലിയ ഉദ്ദേശമുണ്ട് കേട്ടോ. ആ ഉദ്ദേശം എന്താണെന്നറിയാമോ? വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനം 119:105. നിങ്ങൾക്കിപ്പോ മനസ്സിൽ കൂടെ വന്നു കാണും എന്താണ് ആ വാക്യം, എന്തായിരിക്കും? നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നോക്കിയ കൂട്ടുകാരെ, ഈ മോള് ഈ സൺഡേ സ്കൂളിൽ പങ്കെടുത്തിട്ട് ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ മിടുക്കിയായിട്ട് കേൾക്കും, മിടുക്കിയായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും. നോക്കിയ കൂട്ടുകാരെ, വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നതൊക്കെ വലിയ നല്ല കാര്യമെന്നാ പറയുന്നത്, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതൊക്കെ. ഈ മോള് അവിടെ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പൊ ടീച്ചർ പഠിപ്പിക്കുമ്പം ടീച്ചറിനെയും ദൈവം അനുഗ്രഹിക്കും. അതും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. വെളിപ്പാട് പുസ്തകത്തില് 1:3 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രവചന വാക്കുകൾ കേൾക്കുകയും അത് പറയുകയും ചെയ്യുന്നവരും അതനുസരിക്കുന്നവരും എങ്ങനെയുള്ളവരാണ്? ഭാഗ്യമുള്ളവരാണ്. അപ്പോ നമ്മൾ നോക്കിയേ, കേൾക്കുന്നത് ഭാഗ്യമാണ്, പറയുന്നത് ഭാഗ്യമാണ്, പിന്നെ അതനുസരിക്കുന്നത് ഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം ഇപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് എങ്കിൽ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുകയും അത് പഠിക്കുകയും അത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എങ്ങനെ വെറുതെ അങ്ങ് വായിക്കാൻ പറ്റും? ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു പാസേജ്, ഒരു 10 വാക്യം നമ്മൾ എടുക്കുമ്പം ആ 10 വാക്യത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? യേശു കർത്താവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? പാപത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? പാപത്തിനുള്ള ശിക്ഷയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കാനായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ സ്വീകരിക്കാനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ നിങ്ങളുടെ വേദപുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് വേണം വേദപുസ്തകം വായിക്കാൻ. ഒരു 10 വാക്യം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ദൈവം നമ്മളോട്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. മാത്രമല്ല, നമ്മുടെ ഈ കൊച്ചു പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ ജീവിതത്തിൽ അവൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമല്ല അവളുടെ ജീവിതത്തിലുണ്ട്. അവൾ എന്തിയെന്നറിയാമോ? എല്ലാ ഞായറാഴ്ചയും അവൾ ആരാധനയിലും പങ്കുചേരും. അയ്യോ, നല്ല കുട്ടിയല്ലേ അവള്. ചില കൂട്ടുകാർക്കുള്ള ഒരു ചെറിയ സ്വഭാവം ഉണ്ട് കേട്ടോ, ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെ ഇല്ലായിരിക്കാം, പക്ഷെ ചില കുട്ടികൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ, അവര് ആരാധന തുടങ്ങുമ്പോൾ സൺഡേ സ്കൂളിനൊക്കെ ഇരിക്കും, പക്ഷെ ആരാധന തുടങ്ങുമ്പോൾ അവരെത്തി എന്നറിയാവുന്ന മാറി അവരങ്ങനെ പോകും. ആരാധനയിൽ അവർ പങ്കു ചേരത്തില്ല. പക്ഷെ നമ്മുടെ ഈ മോൾ, അവരുടെ പേര് മേരി എന്നാ പേര്. എന്താ പേര്? മേരി. മേരി, വെരി ഗുഡ്, നല്ല പേരാ. അപ്പൊ മേരി എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാ ദിവസവും ആരാധനയിലും പങ്കുചേരും. അപ്പൊ മേരി നോക്കുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ, അവളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ആ പാസ്റ്ററുടെ കയ്യിൽ, അച്ഛന്റെ കയ്യിൽ വേദപുസ്തകം ഉണ്ടാകും. ആ വേദപുസ്തകത്തിൽ നിങ്ങനെ തുറന്ന് വായിക്കും. ഇത് കാണുമ്പോൾ നമ്മുടെ മേരിക്ക് വളരെ സന്തോഷമാ. മേരി എന്ത് ചെയ്യുന്നറിയാമോ, അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയത്ത് കുറച്ചുകൂടെ അടുത്തിരിക്കും, കുറച്ചുകൂടെ അടുത്തിരിക്കും. എന്നിട്ട് ചില സമയത്ത് അവൾ ആവേശം കൊണ്ട് അവൾ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. കാരണം എന്താണെന്നറിയാമോ, മേരിക്ക് വേദപുസ്തകം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്താ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം എന്നറിയാമോ, മേരിക്കറിയാം ദൈവത്തിന് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ഏത്? വേദപുസ്തകം. അതുകൊണ്ട് മേരി എല്ലായ്പ്പോഴും ഈ വേദപുസ്തകം അവളിങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പൊ സൺഡേ സ്കൂളിനിടയ്ക്ക് അവൾ പോയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അവള് ടീച്ചറിന്റെ വേദപുസ്തകം, ടീച്ചറിന്റെ കയ്യിൽ പുസ്തകം ഉണ്ടോ നോക്കും. പക്ഷെ ടീച്ചറിന്റെ പുസ്തകം ഇല്ല, ടീച്ചർ മറ്റു പുസ്തകം വേദപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ, പാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എഴുതിയിട്ടൊക്കെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. സ്വന്തമായിട്ട് പലർക്കും വേദപുസ്തകം ഇല്ല. അതുകൊണ്ട് ഈ മേരിയുടെ വീട്ടിൽ വേദപുസ്തകം ഇല്ല.
മേരിയുടെ കൂട്ടുകാരുടെ വീട്ടിലും വേദപുസ്തകമില്ല, ആ ദേശത്തൊക്കെ ആകെ ഒന്നോ രണ്ടോ വേദപുസ്തകം മാത്രമേ ഉള്ളൂ. അപ്പൊ മേരി ആഗ്രഹിച്ചു, എനിക്ക് എങ്ങനെങ്കിലും ഒരു വേദപുസ്തകം, ദൈവത്തിന്റെ വചനം സ്വന്തമായിട്ട് വേണം എന്ന് മേരി ആഗ്രഹിച്ചു. മേരി ആഗ്രഹിച്ച കാര്യം നല്ലതാണ്, ചീത്തയാണ്? മേരി ആഗ്രഹിച്ച കാര്യം നല്ല കാര്യമാണ്. കാരണം അവക്കറിയാം ദൈവത്തിന് എന്നോട് സംസാരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള പുസ്തകമാണ് ഈ വേദപുസ്തകം. അതിനുവേണ്ടി അവൾ ആഗ്രഹിച്ചു. അവൾ പോയിട്ട് അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, അച്ഛ പിന്നെ വേദപുസ്തകത്തിന്റെ വില എന്താണ്, എവിടെ കിട്ടും? അപ്പം പറഞ്ഞു, വേദപുസ്തകം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് മക്കളെ, അതിന് ഭയങ്കര വിലയൊക്കെ കൊടുക്കണം. ഇന്നത്തെ പോലെ വേദപുസ്തകം അന്നങ്ങനെ കിട്ടുന്ന സാധ്യതയില്ല. ഇന്ന് നമുക്ക് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ വേദപുസ്തകം ഉണ്ട്. ചില വീടുകളിലൊക്കെ ചെന്നാൽ വേദപുസ്തകം ഒരു ബഹുമാനവും ഇല്ലാതെ അവിടെയൊക്കെ ഇങ്ങനെ വാരി വിതറിയിട്ടിരിക്കുന്നതാണ്, അവിടെ എവിടെയൊക്കെ കിടക്കുന്നതാണ്. ചിലർ വേദപുസ്തകം കൊണ്ട് തട്ടന് മേടി വെച്ചിട്ടുണ്ട്, പൊടിയൊക്കെ പിടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേദപുസ്തകത്തോട് ബഹുമാനമുണ്ടോ, ദൈവത്തിന്റെ വചനത്തോടെ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം, നിങ്ങളുടെ വീട്ടിൽ വേദപുസ്തകം വളരെ ബഹുമാനത്തോടെ കൃത്യമായിട്ട് സൂക്ഷിക്കും. ബഹുമാനത്തോടെ വെറുതെ ഇവിടെ വെക്കും മാത്രമല്ല, അത് വായിക്കും, അത് ഉപയോഗിക്കും. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കണം. ഈ മോള് ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൾ തീരുമാനിച്ചു, ഇനി മുതൽ എനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ പപ്പ പറഞ്ഞാൽ ഞാനത് വേണ്ടെന്ന് പറയും. അവൾ എന്ത് ചെയ്യുന്നറിയാമോ, ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ആ പൈസയുടെ അവൾ സൂക്ഷിച്ചു വെച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവള് ചെയ്തു. അവൾ ചെയ്തത് എന്താണെന്നറിയാമോ, അവളുടെ വീട്ടിൽ അവൾക്ക് കിട്ടുന്നതായ പോക്കറ്റ് മണിയൊക്കെ അവൾ സൂക്ഷിച്ചു വെക്കുക ചെയ്തു. പിന്നെ മാത്രമല്ല, അവരുടെ വീട്ടിൽ നല്ല കോഴിയുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, കോഴിയമ്മയുണ്ട്. അപ്പൊ കോഴിയമ്മ ഇടുന്ന മുട്ട ഈ നമ്മുടെ മേരി എടുത്തോണ്ട് വീട്ടിനുള്ളിലേക്ക് അടുക്കളയിലേക്ക് ചെല്ലുമ്പോ അമ്മയോട് പറയും, അമ്മ എനിക്ക് ഇന്നത്തെ മുട്ട എനിക്ക് വേണം. അങ്ങനെ ആഴ്ചയിൽ രണ്ട് മുട്ട അല്ലെങ്കിൽ മൂന്ന് മുട്ട നാല് മുട്ട ഒക്കെ ഇട്ടെങ്കിൽ ഇവള് ചെന്നിട്ട് എന്ത് പറയുന്ന അറിയാമോ, അമ്മ എനിക്കൊരു മുട്ട തരണം അമ്മ. അങ്ങനെ ആ മുട്ടയൊക്കെ അവള് സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ആ മുട്ട കുറച്ച് കൊണ്ടുപോയി വിറ്റു, കുറച്ച് അടയിരിക്കാനായിട്ട്. കുഞ്ഞുങ്ങള് വിരിഞ്ഞ സമയത്ത് ആ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി, ആ കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റു, അതിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ അവള് സമ്പാദിച്ചു. എന്നിട്ട് നമ്മുടെ ഈ മേരി എന്ത് ചെയ്യുന്നറിയാമോ, മേരി തീരുമാനിച്ചു, എനിക്ക് ബൈബിൾ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നറിയാമോ, അങ്ങ് ദൂരെ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അവൾക്ക് കിട്ടിയ അറിവ് റവറൻഡ് ചാൾസ് എന്ന് പറയുന്നതായ, തോമസ് ചാൾസ് എന്ന് പറയുന്നതായ ഒരാളിന്റെ സഹായത്തോടുകൂടി, അദ്ദേഹത്തിന്റെ പ്രേരണയോടുകൂടിയാണ് ഇവള് എന്ത് ചെയ്തത്, ഈ വേദപുസ്തകം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ, വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്താണ്, വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വേദപുസ്തകം കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. നമ്മുടെ ഈ മേരി അവിടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അവൾ ഓടി ചെന്ന് അച്ഛൻ്റെ അടുക്കൽ ചെന്നു, അച്ഛനോട് ചോദിച്ചു, അച്ഛ ഞങ്ങൾക്ക് എനിക്ക് വേദപുസ്തകം വേണം. അച്ഛൻ പറഞ്ഞല്ലോ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അച്ഛൻ പറഞ്ഞു, മോളെ നീ എന്താ പറയുന്നത്, വെയിൽസ് എന്ന് പറയുന്നത് ഒത്തിരി ദൂരമുള്ള സ്ഥലമാ, 40 കിലോമീറ്ററോളം അവിടെ ദൂരമുണ്ട്, നിനക്ക് എങ്ങനെ അവിടെ പോകാൻ സാധിക്കുന്നത്? അവളോട് പറഞ്ഞപ്പോൾ അവൾ ആദ്യമൊന്ന് ഭയപ്പെട്ടു. പക്ഷെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നറിയാമോ, അവളുടനെ അവൾ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു വാക്യം അവൾ ഓർത്തു. ആ വാക്യം എങ്ങനെയാ, 91-ാം സങ്കീർത്തനത്തിലാ വാക്യം പറയുന്നത്. 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം നിങ്ങൾക്ക് പറയാമോ എന്താണെന്ന്? അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, നിന്റെ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എന്താണ്, ദൂതന്മാരോട് ദൈവം പറയും നമ്മുടെ യാത്രയിൽ നമ്മളെ സംരക്ഷിക്കുവാൻ. ഈ മോളെ നീ അറിയാമോ, അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛ ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുക. അമ്മയോട് എന്ന് പറഞ്ഞു, അമ്മ ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ അവർ പറഞ്ഞു, മോളെ നീ എങ്ങനെ പോകും, എന്റെ യേശുപ്പച്ചൻ എന്നെ കാക്കും. ഈ മോളെ നീ എന്നറിയാമോ, അവള് കുറച്ച് വെള്ളമൊക്കെ എടുത്തു, കുറച്ച് ആഹാര സാധനമൊക്കെ എടുത്തു, കാലിന് ചെരുപ്പൊന്നുമില്ല. ഈ മേരി അവിടെ പപ്പയുടെ പേര് ജോൺസൺ എന്നാണ്, മേരി ജോൺസ് പപ്പായോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യുന്നറിയാമോ, അവള് അതിവേഗം വളരെ സന്തോഷത്തോടെ അവൾ എന്ത് ചെയ്യുന്നറിയാമോ, അവൾ അവിടുന്ന് യാത്ര തിരിച്ച് എങ്ങോട്ടാ പോകുന്നത്, അവളുടെ ആഗ്രഹം എനിക്ക് എങ്ങനെയെങ്കിലും വേദപുസ്തകം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹത്തോടെ മേരി ജോൺസ് നടക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, യാത്രാ മധ്യത്തിൽ ഒത്തിരി പ്രയാസമാക്കം അവൾക്കുണ്ടായി. അതിരാവിലെ നടപ്പ് തുടങ്ങിയതാണ്,
നടന്ന് അവള് ഈ വേദപുസ്തകം കിട്ടുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് ആ വാതിലിൽ മുട്ടിയപ്പോൾ ആ വീട്ടിലെ ഉടമസ്ഥൻ പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം അവളോട് സംസാരിച്ചു, മോള് നീ എവിടുന്നാ വരുന്നത്? അപ്പൊ ഞാൻ അങ്ങ് ദൂരെ നിന്ന് വരിക. എന്താ നിന്റെ ഉദ്ദേശം? എനിക്കൊരു വേദപുസ്തകം വേണം. അപ്പോ ഇത് കേട്ടപ്പോഴത്തേന് ആ മനുഷ്യന് വളരെ സന്തോഷം തോന്നി. എന്താ കുഞ്ഞ നീ പറയുന്നത്? നീ ഇത്ര ദൂരം നടന്നു വരികയാണോ? കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറയട്ടെ വീട്ടുകാരെ, ആ മേരി ജോൺസിന്, ആ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദാസനായ മനുഷ്യൻ, അവൾക്ക് ഒരു നല്ല വേദപുസ്തകവും അവൾക്ക് സമ്മാനമായിട്ട്, അവൾക്ക് അവളുടെ ആ ഇഷ്ടത്തിനനുസരിച്ചൊരു വേദപുസ്തകം അവൾക്ക് വേണ്ടിയിട്ട്. കൂട്ടുകാരെ, ഈ വേദപുസ്തകം അവളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടായി. അവൾ എന്ത് ചെയ്യാനറിയാമോ? ഈ വേദപുസ്തകം കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? ആ വേദപുസ്തകം അവൾ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എന്നെ നയിക്കുക, എന്നെ സഹായിക്കാൻ, എന്നോട് സംസാരിക്കാൻ, എന്നോട് കൂടെ ഉണ്ടെന്ന് അരളി ചെയ്യാൻ ദൈവം സംസാരിച്ച കാര്യങ്ങൾ എഴുതിയിട്ടുള്ള വേദപുസ്തകമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ മേരി ജോൺസ് വേദപുസ്തകം അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ അങ്ങോട്ട് പോയതിനേക്കാളും വളരെ സ്പീഡിൽ ഈ മോള് തിരിച്ച് ഭവനത്തിലേക്ക് അവളെ വന്ന സമയത്ത് ഉണ്ടായതായുള്ള സംഗതി നിങ്ങൾക്കറിയാമോ? ആ മോൾക്ക് വളരെ സന്തോഷം തോന്നി. അവൾ എന്ത് ചെയ്യുന്നറിയാമോ? ആ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ അവളുടെ കയ്യില് വേദപുസ്തകം ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ദേശത്ത് എന്റെ വീട്ടിൽ എനിക്ക് ദൈവം വേദപുസ്തകം നൽകി, ദൈവത്തിന്റെ വചനം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, ഈ പെൺകുട്ടിയുടെ ഈ ആവേശം, ആഗ്രഹം ആ ദേശത്തുള്ളതായ സുവിശേഷകർക്കൊക്കെ വളരെ ചലനമുണ്ടാക്കി. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് പെട്ടെന്ന് വീണ്ടും അവിടുത്തെ സുവിശേഷകരായിട്ടുള്ള ആൾക്ക് മിഷണറിമാരും ലണ്ടനിലേക്ക് പോയി. അവരവിടെ ചെന്നിട്ട് ഒന്നിച്ചുകൂടി തീരുമാനിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞങ്ങളെ വളരെയധികം ചലിപ്പിച്ചു, നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും ഭാഷയിൽ വേദപുസ്തകം കൊടുക്കണം, അതിനൊരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണം. ലണ്ടൻ ട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനം എന്തെന്നറിയാമോ? അവരുടനെ തന്നെ തീരുമാനിച്ചു, എല്ലാ ആൾക്കാർക്കും വേദപുസ്തകം എത്തിയിരിക്കുന്ന ഒരു സൊസൈറ്റി രൂപീകരിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും വേദപുസ്തകം എത്തിക്കുവാൻ കഴിയുന്ന ഒരു സൊസൈറ്റി രൂപീകരിച്ചു. ആ ഒരു സൊസൈറ്റിയുടെ പേരാണ് ബൈബിൾ സൊസൈറ്റി എന്ന് പറയുന്നതായ പ്രസ്ഥാനം. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, അതൊരു മുഖാന്തരമായി തീർന്നത് എന്താണ്? ഈ മേരി ജോൺസ് എന്ന് പറയുന്ന കൊച്ചുകുട്ടിക്ക് വേദപുസ്തകത്തെ കുറിച്ചുള്ളതായ ആഗ്രഹം, അമിതമായിട്ടുള്ള താല്പര്യം ഉണ്ടായതുകൊണ്ട്. ഞാൻ പറയട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ മേരി ജോൺസിനെ പോലെ ഒരു ആവേശമുണ്ടോ വേദപുസ്തകം വായിക്കുവാൻ? ദൈവത്തിന്റെ വചനം കേൾക്കുവാനായിട്ടൊരു ആഗ്രഹമുണ്ടോ? പ്രാർത്ഥിക്കാനായിട്ടൊരു താല്പര്യമുണ്ടോ? യേശു കർത്താവിൽ സന്തോഷിക്കുവാൻ താല്പര്യമുണ്ടോ? ഇടവിടാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സമർപ്പണം ചെയ്യാം. കർത്താവെ, നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമർപ്പണം നമുക്ക് എടുക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിന് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടെ നമ്മുടെ റാണി മുൻതി റബ്ബി അല്ല ഹൈന എന്നുള്ള പാട്ട് ഒന്ന് ഒരു പ്രാവശ്യം പാടും. പാടിയതിന് ശേഷം നമ്മുടെ സമാപന ക്യാമ്പിന്റെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരെയും അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. റാണി മുൻതി റബ്ബി അല്ല ഹൈന എന്നുള്ള പാട്ട് നമുക്കൊരു പ്രാവശ്യം കൂടെ പാടാം. ഹൈന എത്തി മൻ കസ്സല
Sing it to the Lord in your song. Sing it to the Lord on the earth. Sing it to the Lord in your song. Sing it to the Lord on the earth. For God is great and greatly to be praised. For God is great and greatly to be praised. கத்துக்கு பாட்டு பாடுங்கள் கத்துக்கு குழு பாட்டு பாடு கத்துக்கு பாட்டு பாடுங்கள் அவன் பெரியவன் மகிமை உள்ளவன் அவன் பெரியவன் Parinagu alikanamasi kadimo kulalatsi parinagu alikanamasi kadimo kulalatsi നമ്മുടെ ക്യാമ്പിന്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനിയുള്ള ഒരു 10 മിനിറ്റ് സമയം കൂടെ മാത്രമേ നമുക്ക് അതിനുവേണ്ടി ശേഷിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് ഞാൻ ഒറ്റ വാക്കിൽ ഒരു വാക്ക് താങ്ക്സ് പറയട്ടെ. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ജീസ് സാറ്, അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായി സന്ദേശം നൽകിയവർ, വിവിധങ്ങളുടെ നിലകളിൽ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട യോവാസ് ഭാസ്കർ അച്ഛനാണ്. അച്ഛൻ നമ്മൾക്ക് ആശീർവാദ സന്ദേശം നൽകി, പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ്, നമ്മൾ സമർപ്പണ ഗാനം പാടി, എഴുന്നേറ്റ് നിന്നിട്ട് പാടി, നമ്മൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പിരിയും. ബഹുമാനപ്പെട്ട യോവാസ് ഭാസ്കർ അച്ഛനെ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ക്ഷണിക്കുന്നു. ഇന്ന് മീറ്റിംഗിൽ വന്നതിനുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് കേരളയുടെ, മലപ്പുറം ഏരിയയുടെ ഗുഡ് ന്യൂസ് 2020 ഈ സമാപന സന്ദേശമായി നിൽക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ച പ്രിയ സിബി സാർ കുടുംബത്തോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ 2020 ഗുഡ് ന്യൂസ് ക്ലാസ്സിലൂടെ പ്രിയ ഫിലിപ്പ് സാർ, ലീന ടീച്ചർ, സിബി സാർ, സിന്ധു ആന്റി, അച്ഛന്മാരായ അജീഷ് അച്ഛൻ, അവരുടെ ക്ലാസ്സുകളൊക്കെയും സന്ദേശങ്ങളൊക്കെയും ഈ നാളുകളായി കഴിഞ്ഞ ദിനത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുകയുണ്ടായല്ലോ. വളരെ അനുഗ്രഹീതമായ ഒരു ക്യാമ്പായിട്ടാണ് ജ്ഞാനം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ദൈവം അനുവദിച്ച ഈ ഒരു സമയങ്ങളിൽ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ഒരു നല്ലൊരു വേദി ഒരുക്കുവാൻ പ്രിയ സർവശക്തനായ ദൈവം പ്രിയപ്പെട്ട മക്കളെ ഒരുക്കുകയും ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ഓരോ പ്രിയ സുഹൃത്തുക്കളെയും ഓരോ ശുശ്രൂഷയും ദൈവം ഉപയോഗിക്കുന്ന കൃപയോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു സമയം വരെയും നമ്മുടെ ആ ഒരു ഉന്മേഷത്തിന് ഒരു കുറവും വരാതെ വണ്ണം തന്നെ വളരെ ആത്മാർത്ഥതയോട് പങ്കുചേരുവാനും കർത്താവിൻ്റെ ഓരോ വചനങ്ങളും കഥകളൊക്കെയും കേൾക്കുവാനും, പ്രത്യേകിച്ച് ഈ ഒരു സമയം മേരി ജോൺസ് എന്നൊരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. ബൈബിൾ അതിൻ്റെ ആരംഭ കാലങ്ങളിലുണ്ടായ ഒരു കഥകളെ കുറിച്ചൊക്കെയും
പ്രിയമകളിലുണ്ടായ വലിയൊരു മാറ്റത്തെ കുറിച്ചൊക്കെയും നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സമാപന വേളയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഒരു നാൾ വരെയിലും അല്ലെങ്കിൽ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവം നടത്തിയ നമ്മൾ ശ്രമിക്കുവാൻ ഒരുങ്ങുന്ന ക്ലാസ്സുകളൊക്കെയും ദൈവം നമ്മളെ നയിച്ച കൃപയ്ക്കായ ദൈവത്തെ നമുക്ക് നന്ദി അർപ്പിക്കാം. ഒരു ചെറിയൊരു സന്ദേശം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ സമാപന ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹോങ്കോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഫാർവെസ്റ്റ് പറയുന്ന ഒരു പ്രദേശത്ത് വെച്ച് ഒരു ബേക്കറി കടയിൽ അതിൻ്റെ ജാലകത്തിലൂടെ ജനാലിലൂടെ ഒരു കൊച്ചു പാവപ്പെട്ട കുഞ്ഞ് തല വെച്ചുകൊണ്ട് ഉറങ്ങിയായിരുന്നു. വളരെ ദയനീയമായ ഒരു സാഹചര്യം. ഒരു കർത്താവിന്റെ ഒരു ദാസൻ ഈ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുകയും ആ ഒരു ഫോട്ടോ തൻ്റെ കുടുംബത്തിൽ പോയി തൻ്റെ ഭാര്യയെ കാണിക്കുകയും മക്കളുമായി പങ്കുവെക്കുകയും ചെയ്തു. അനേക ദിനങ്ങൾ ഈ ഒരു ഫോട്ടോ എടുത്ത ശുശ്രൂഷകന്റെ മനസ്സിൽ ചില വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെയും അനുഭവിക്കാനായിട്ട് ഇടയായി. അപ്പോളാണ് ആ ശുശ്രൂഷകൻ മനസ്സിലാക്കിയത്, ഭക്ഷണം ഇല്ലാത്ത ഒരു ജനസമൂഹം നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പ്രസംഗ സമയങ്ങളൊക്കെയും ഈ കൊച്ചുകുട്ടിയുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പട്ടിണിയിൽ കഴിയുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഉള്ള ഒരു സന്ദേശമായിരുന്നു അദ്ദേഹം പല സമയങ്ങളിലും പങ്കുവയ്ക്കുവാനായിട്ടിടയായി. അങ്ങനെ ഒരു ദിവസം തൻ്റെ പ്രസംഗവേദിയിൽ ഇദ്ദേഹം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ചു ബാലൻ വന്ന് ചോദിച്ചു, അല്ലയോ സാറേ, ഈ കൊച്ചുകുട്ടീനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ആവർത്തി ചോദിച്ചു. അപ്പൊ എന്തുകൊണ്ട്, എന്ത് ചെയ്തു എന്ന് ആകാംക്ഷയോടെ കൊച്ചുകുട്ടി ചോദിച്ചപ്പോൾ, എനിക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല, കൊച്ചു കുഞ്ഞുങ്ങൾ എന്റെ സന്ദേശം കേട്ട നിങ്ങൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് ഈ ശുശ്രൂഷകൻ ഈ കൊച്ചു ബാലനോട് പറയാനായിട്ടിടയായി. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടാണ്. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ ബുദ്ധിഹീനരാകാതെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവിൻ എന്ന് പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ജ്ഞാനമായി, വളരെ ബുദ്ധി, ദൈവം നൽകിയ ജ്ഞാനം ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. അതുകൊണ്ട് വചനം ശ്രവിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കേൾക്കുക മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ നാം ബന്ധപ്പെടുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് സുവിശേഷ പാഠം മാർക്കോസ് സുവിശേഷം 3:31-35 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ യേശുവിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരന്മാരൊക്കെയും വരുന്നു. യേശു അവരോട് പറഞ്ഞത് തന്നെയാണ്, ഈ യേശു പങ്കുവയ്ക്കുന്ന യേശുവിന്റെ കൂട്ടത്തിൽ യേശുവിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ജനത്തിനോട് പറഞ്ഞു, എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം ഇഷ്ടം ചെയ്യുമ്പോൾ നിങ്ങളും ഞാനുമാണ് ദൈവത്തിന് സ്വന്തം ജനമല്ല, ദൈവത്തിന് സ്വന്തം ഫൈതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുഡ് ന്യൂസ് ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, ഇല്ലെങ്കിൽ നാം മനസ്സിലാക്കിയത് കഥയിലൂടെയും പാട്ടുകളിലൂടെയും മറ്റ് ഒരു സാഹചര്യത്തിലൂടെയും നാം ദൈവം ഇഷ്ടം ചെയ്യുവാനായിട്ട് പ്രിയ സിബിസാറും കുടുംബവും ഒരുക്കി എന്നതാണ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. ഈ ഒരു രണ്ട് ദിവസത്തിന്റെ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ ചോർന്നു പോകാതെ ദൈവം ഇഷ്ടം ചെയ്യുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വലിയൊരു ഇൻവിറ്റേഷനാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർത്തുകൊണ്ട് വളരെ ധ്യാനപൂർവമായി പ്രാർത്ഥനാപൂർവമായി ദൈവത്തിനോട് ചേർന്ന് സഞ്ചരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രിയ കുഞ്ഞുങ്ങളെ, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഞങ്ങളെ ക്ഷണിച്ച സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ ജ്ഞാനത്തിനായും അറിവിനായും സ്തോത്രം ചെയ്യുന്നു.
അങ്ങ് വിളിച്ച് വേർതിരിച്ച് കൊച്ചു ബാലികമാരായി ബാലന്മാരായി ഈ ഒരു ക്യാമ്പിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനം മുതൽ ഈ ഒരു സമയം വരെയും ഈ ഒരു ക്യാമ്പിലൂടെ വേദി പങ്കിട്ട ഓരോ സാറുമാർക്കായും ഓരോ ആന്റിമാർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് നൽകിയ കഴിവുകളെ ഏറ്റവും ഭംഗിയായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ചുവല്ലോ, അതിനായ സ്തോത്രം. അവരേറ്റെടുത്ത വലിയ ഉദ്യമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ഏറ്റെടുത്ത വലിയ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമേ ഈ ഒരു ഗുഡ് ന്യൂസ് ക്ലാസ് 2020 ക്രമീകരിക്കുവാൻ തക്കവണ്ണം സിബി സാറും സിന്ധു ആന്റിയും പ്രിയ കുഞ്ഞുങ്ങളൊക്കെയും അതിനുവേണ്ടി പരിശ്രമം എടുത്തല്ലോ. അതിനെല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും ഏറ്റവും ഭംഗിയാക്കി തീർക്കുവാനും അവരെ സഹായിച്ച കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ ഒരു രണ്ട് ദിവസമായി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു ക്യാമ്പ് ഏറ്റവും ധന്യമായി തീർന്ന കൃപയ്ക്കായ സ്തോത്രം. മക്കളുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം സംഭവിക്കുവാൻ തക്കവണ്ണം, കർത്താവുമായി ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം, ഈ ക്ലാസ്സിലൂടെ ഈ ക്യാമ്പിലൂടെ ലഭിച്ച ഓരോ അനുഗ്രഹീതമായ ഓരോ ക്ലാസ്സുകളും അവർക്ക് അവരുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു തരത്തിനായി തീരുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമയം വരെ ഞങ്ങളെ സഹായിച്ചു, അതിനായി സ്തോത്രം. തുടർന്നും അങ്ങനെ പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബുദ്ധിഹീനരാകാതെ ദൈവിഷ്ടം പ്രവർത്തിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കണമെന്ന് ക്രിസ്തു മഹാന്തം പ്രാർത്ഥന കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ ആശീർവാദം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായും സഹവാസവും പ്രിയപുണ്ണുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരോടു കൂടെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടു കൂടിയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കേ, താങ്ക് യു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ബൈ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്യാമ്പിന്റെ സമാപനം കഴിഞ്ഞു. എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾക്ക് ബൈ പറഞ്ഞു, പരസ്പരം ബൈ പറഞ്ഞു തിരിയാം. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ തുടരും. അത് നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതുപോലെ നമ്മളെ സഹായിക്കും. ഓക്കെ, ബൈ.